പറയൂ, പേര് പറയൂ. എൻ്റെ പേര് മഹേഷ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കേ. ഇന്നത്തെ ടോപ്പിക് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, വിഷയം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഹരിയാന അല്ലേ സംഭവം? അതെ അതെ അതെ, ഹരിയാനയിൽ. അപ്പൊ ഞാൻ ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവര് 7 പേരും കണ്ടുണ്ട്, പോലീസ് അറസ്റ്റും ചെയ്തിട്ടുണ്ട് അല്ലേ, അതെ, അത്രയും പേര്. അതെ, ഓക്കെ. അതിൽ രണ്ട് കുട്ടികളും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ഇത് ഇതൊരു വിഷയം ഉണ്ട് കേട്ടോ. കാരണം ഒരു എന്താ പറയാ, ഒരു വലിയൊരു സമൂഹം ഉള്ളതില് ഇപ്പൊ നമ്മൾ ഏത് കാറ്റഗറി എടുത്തു കഴിഞ്ഞാലും അതില് ഒന്നിനും വേണ്ടാത്ത പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും. അതിപ്പോ നമ്മൾ ആ ഒരു ഇത് നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ. എന്ത് ഇത് എന്താ പറയാ, ഇപ്പോ നെഗറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അതിപ്പോ എല്ലാ സമുദായത്തിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാത്തിലും ഉണ്ട്, ആ മനുഷ്യരാശി എടുക്കുമ്പോ എല്ലാത്തിലും ഉണ്ട്. അപ്പോ അങ്ങനെ എന്തായാലും നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ, ഞാൻ ബീഫ് കഴിക്കാറുണ്ട്. ബീഫ് റോസ്റ്റ് ആണോ, ഫ്രൈ ആണോ ഇഷ്ടം? കേരളത്തിലായതുകൊണ്ട് ഞാൻ എല്ലാം കഴിക്കും, ബീഫിലെ എല്ലാ ഐറ്റം. ഓക്കെ. നമ്മളെ കേരളത്തിലല്ലേ, ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഒരു ഇതും ഇല്ലല്ലോ, ഒരു നിയമവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയൂ, ഈ ഗോവധ നിരോധനം, അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്, അത് മാറ്റണോ വേണ്ടേ? അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേരുടെ ഒരു വിഷയമാണ്. ഇപ്പോ എന്റെ അഭിപ്രായം, ഇത് ഹിന്ദുമതത്തിൽ ഹിന്ദുമതത്തിൽ കൊടുക്കണം. ഹിന്ദുമതത്തിൽ അങ്ങനെ പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ഞാൻ വായിച്ചിട്ടുള്ള പ്രകാരമാണെങ്കിൽ അതിനെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതിപ്പോ എല്ലാ മൃഗങ്ങളെ ഉപദ്രവിക്കരുത് നമ്മൾ പറയാനില്ല, അപ്പൊ പശുവിനെ മാത്രമായിട്ട്. ഈ എനിക്ക് തോന്നുന്നത് ഈ കുറെ കാറ്റഗറി ഉണ്ടായിരുന്നുകൊണ്ട് ഈ ഇപ്പം ഒരു കൃഷ്ണൻ ദൈവം പുള്ളി ഈ ഇങ്ങനെ കന്നുകാലികളൊക്കെ മേച്ചുകൊണ്ട് നടന്നു. അപ്പൊ അങ്ങനെ ഒരു ഒരു ആ ഒരു ആംബിയൻസിൽ ജീവിക്കുന്ന ആൾക്കാരാണ് മിക്കവാറും നോർത്ത് ഇന്ത്യയിൽ കാണുന്ന ഹിന്ദുക്കൾ. അപ്പൊ ഈ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഗോരക്ഷ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. ഏ, ഇതിപ്പോ മറ്റൊരു ഏ ഒരിക്കലും ഇല്ല, മറ്റൊരു ഹിന്ദു കണ്ടിരുന്നെങ്കിൽ നമ്മൾ തടയാനേ ശ്രമിക്കത്തുള്ളൂ. ഏ, നമ്മൾ അതിനെ അനുവദിക്കത്തില്ല. ഇത് ഇവര് ചിലപ്പോ ക്രാക്ക് കയറി ചെയ്യുന്നതായിരിക്കും. ഒറ്റ ബുദ്ധി, ഒറ്റ നിമിഷം കൊണ്ട് ഇതങ്ങ് ചെയ്താൽ എന്തോ മഹത്തരമായ കാര്യമാണെന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇതിനെ ഒന്നും ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. വിചാരിച്ചിട്ട് എന്നല്ലല്ലോ താങ്കൾ പറഞ്ഞു, ഇത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെന്നല്ലേ പറഞ്ഞു? ആ, അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ വിചാരിക്കുന്നത്. ഈ ഇങ്ങനെ ചെയ്യുന്നത് ഹിന്ദു മതത്തിൽ അങ്ങനെ ഉണ്ട്, ശരി, ഇനി അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാകുന്നു, ശരി. എന്നാലും ഒരു ആധുനിക ലോകത്ത്, ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അത് നിൽക്കുന്നത് ശരിയാണോ? അത് അവസാനിപ്പിക്കേണ്ടത്? നമ്മൾ ആൾക്കാർക്ക് അതെ, നമുക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതിപ്പോ പട്ടിയോ പൂച്ചയോ എന്തോ സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഈ വൈൽഡിലെ മൃഗങ്ങളെ ഒഴിവാക്കിയിട്ട് നമുക്ക് ബാക്കി എന്താണോ മനുഷ്യനെ കഴിക്കാനുള്ളത് അത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതെ, അതെ. പണ്ട് RC ചോദിച്ച ചോദ്യമാണ് എനിക്കിവിടെ പറയുന്നത്. നിങ്ങള് മറ്റേ എന്താണ്, പശുവിനെ നിങ്ങളുടെ അമ്മയോ അനിയത്തിയോ ആരുമായിട്ട് വേണേലും കണ്ടോ, പക്ഷെ നിങ്ങളുടെ അളിയനോട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ അനിയത്തിയായിട്ട് കാണാൻ പറയാൻ പറ്റുമോ? ഏ, അതാണ് അതാണ് ഈ അത് ഈ പണ്ട് മുതലേ എന്റെ ഒരു സംശയമായിരുന്നു. എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്, അപ്പൊ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ. ഇത് ആ ചെറുപ്പത്തിലേ ഈ പ്രതിജ്ഞ എടുക്കുമ്പോൾ നമുക്ക് എന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു തോന്നലാണ്. അന്നേ കല്യാണത്തെ കുറിച്ചാണ് ആലോചന. അല്ല, അങ്ങനെയല്ല, നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പത്തിൽ നമുക്ക് അല്ലല്ലല്ല ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ എങ്ങനെ അമ്മയെ കല്യാണം കഴിച്ചു, അമ്മ സഹോദരി അല്ലേ, പ്രതിജ്ഞ ചൊല്ലി കഴിഞ്ഞാ അത് ഈ ഇത് മാത്രമേ ഉള്ളൂ. ഇത് ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നത് ഒരു വലിയൊരു സമൂഹത്തിന്. ഇപ്പൊ അപ്പൊ നിങ്ങളുടെ ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ബീഫ് നിരോധനത്തെ നിങ്ങൾ അനുകൂലിക്കുന്നില്ല? ഇല്ല, നമ്മൾ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മൾ മറ്റുള്ളവരുടെ ആഹാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. യെസ്. അപ്പോ ഈ നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നത് നിരോധിക്കണം. എല്ലാ എല്ലാ സംസ്ഥാനത്തും ഗോവധ നിയമ ഗോവധ നിരോധന നിയമം ഉള്ളത് എടുത്തു കളഞ്ഞ് അവിടെ അത് കൊല്ലണ്ടാത്തവരെ കൊല്ലാതെ നടന്നോട്ടെ, അല്ലാത്ത ആളുകൾ കൊന്നോട്ടെ. അതെ, ആഗ്രഹമുള്ളവര് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഓക്കെ, അതാണ് ശല്യമാവരുത്. അതെ, അത് 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 തന്നെയാണ് അതിന്റെ ഒരു ശരിയായ രീതി. അല്ലാതെ നമുക്ക് എനിക്ക് ഇഷ്ടമല്ല നീയും കഴിക്കരുത് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, താങ്ക് യു. ഇത് നമ്മളുടെ വിശ്വാസികള്, ഇസ്ലാമത വിശ്വാസികള് കണ്ട് മനസ്സിലാക്കാൻ കൂടി, കേട്ട് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് കേട്ടോ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ഞാൻ ചോദിച്ച് അത് ഉത്തരം പറയുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, ഇത് നിങ്ങൾക്കൊരു താപ്പാനകളുടെ റോൾ ഉണ്ട്, അതുകൊണ്ടാണ്. ആ, ഇതില് ഇതിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പടർന്നു പിടിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ഇത്. നിലവിൽ ഈ 2020 മുമ്പെങ്ങാണ്ട് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കൊറോണയ്ക്കൊക്കെ ശേഷം പിന്നെ ഇതിന്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇത് കണക്ട് ചെയ്ത് പോകുന്നില്ല എന്നുള്ള കാര്യം
നിങ്ങള് മനസ്സിലാക്കണം. അതെ അതെ, അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അതും ഇതൊക്കെ ഒന്നാണെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഇത് ഇതാണ്, അത് അതാണ്. അതെ, സംഭവിച്ചു പോയി. നമ്മളിപ്പോ ലോകത്തിന് മുന്നിൽ നമുക്കിത് നടക്കുക തന്നെയാണ്. അതെ, നമ്മുടെ അപ്പോ ഡൗൺ വിത്ത് കൗ സ്ലോട്ടർ നിയമങ്ങൾ, കൗ സ്ലോട്ടർ ബാനിങ് നിയമങ്ങൾ. അതെ, കഴിക്കാനുള്ളവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യം കൊടുക്കണം. ഓക്കെ, താങ്ക് യു. കണ്ടുപഠിക്കണം, ഇതാണ് കഥ. അപ്പോൾ നമ്മളുടെ കോളുകൾ പോന്നോട്ടെ. യെസ് പറയൂ. നമസ്കാരം. ഹലോ ആരിഫ്ക. ആ പറയൂ, പേര്? പേര് അഖിൽ എന്നാണ്. അഖിൽ, ആ ഒരു എക്സ് അംഗി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എക്സ് എന്ന് പറയാനില്ല, എക്സ് എന്ന് തീർത്ത് പറയാൻ പാടില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ ആക്ടിവേറ്ററിലൊരു മെമ്പർ അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഓക്കെ, ഈ കൗ ബാനിന്റെ പേരിൽ, ഇതുപോലെ സ്ലോട്ടർ ബാനിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം അക്രമങ്ങൾ, അതിൽ കൊല്ലപ്പെടുന്ന വിഷയങ്ങൾ വാർത്തയായിട്ട് വരുമ്പോൾ, അത് മുഴുവൻ സംഖ്യയാണ് പറയുന്നത് എന്ന് പറയപ്പെടുമ്പോൾ, അവർ ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകുന്ന ഒരു പ്രവണത, അതാണ് നമ്മൾ സാധാരണ കാണാറുള്ളത്. നിങ്ങളും അത് തന്നെയാണോ പറയാൻ ആഗ്രഹിക്കുന്നത്? അത് തന്നെയാണോ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നേരിട്ട് എതിർക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാക്സിമം നമ്മൾ എതിർക്കും. അതുപോലെ തന്നെ ഇതിനോട് ഒട്ടും തന്നെ യോജിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പരമാവധി ശിക്ഷ കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു താല്പര്യം. ഓക്കെ, അത് ഞാൻ സമ്മതിക്കും. കാരണം ഇപ്പോ നമ്മളുടെ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. യെസ്, അത് ഞാൻ സമ്മതിക്കും. കാരണം ഇപ്പൊ പുതിയ നമ്മുടെ ന്യായ സംഹിത വന്നപ്പോൾ അതിനകത്ത് മോബ് ലിഞ്ചിങ് ഒരു പുതിയ ക്രൈം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതെ, യെസ്. അപ്പോൾ ഇവിടെ ഈ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇത്തരം ഗ്രൂപ്പുകൾ, ഇപ്പോൾ ഹരിയാനയിലെ മിനിസ്റ്റർ പറഞ്ഞത്, ചീഫ് മിനിസ്റ്റർ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകൾക്ക് കുരു പൊട്ടും, അവർ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു ടോണിലാണ് സംസാരം വന്നത്. ഓക്കെ, അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാക്കാമാർ പറയുന്നൊരു ടോണാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ യു എയിൽ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ ഈ ഒരു വിഷയമായിട്ട് നമ്മളത് അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അവിടെ അതാണ് നിയമം, അവിടെ അത് ചെയ്താൽ നിങ്ങൾക്ക് പണി കിട്ടും, നിങ്ങളെന്തിനാണ് അവിടെ പോയിട്ട് അത് ചെയ്തത് എന്ന ചോദ്യമാണ് അവർ ചോദിച്ചത്. ആ ചോദ്യം എനിക്ക് വേണമെങ്കിൽ ഇവിടെ ചോദിക്കാം, ഹരിയാനയിലെ നിയമം അതാണ്, പശുവിനെ കൊല്ലാൻ പാടില്ല, ബീഫ് തിന്നാൻ പാടില്ല, അവിടെ പോയിട്ട് നിങ്ങൾ എന്തിനാണ് തിന്നത് എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ നമുക്കത് ചോദിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന്റെ തന്നെ എനിക്ക് പല അഭിപ്രായങ്ങളുണ്ട്. ഒറ്റ അഭിപ്രായത്തിലല്ല, എന്ന് വെച്ചാൽ പല സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പല രീതിയിൽ തോന്നാറുണ്ട്. അതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ പശുവിനെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ ഹൈ, അതായത് ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ സംഘപരിവാർ, കാരണം പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമായിട്ട് പറയുന്നുണ്ട്, കൂർമാവതാരം, മറ്റേ ആമ കൂർമാവതാരം, അതുപോലെ ഓരോ സാധനങ്ങൾ പഴുതാരയാണെന്നുണ്ടെങ്കിൽ ആ മത്സ്യം, വരാഹം, അങ്ങനെ പല അവതാരങ്ങള്, എലിയൊക്കെ നമ്മൾ കെണി വെച്ചാണ് കൊല്ലുന്നത്. അതെ, അതൊക്കെ ഗണപതിയുടെ വാഹനമായിട്ടാണ്. പഴുതാരയുണ്ട്, പഴുതാരയാണെന്നുണ്ടെങ്കിൽ എന്തോ സരസ്വതിയുടെ വാഹനം എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും എല്ലാ സാധനങ്ങളും എല്ലാ ജീവികളെയും നമ്മൾ ഭയങ്കര ദൈവികമായിട്ട് കാണുന്നുണ്ട്. അതിന്റെ അത് സ്പെഷ്യലി പശു മാത്രം എന്തുകൊണ്ട് വന്നു എന്നുള്ളതൊരു ചോദ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് ഞാനും ചോദിച്ചത്. അപ്പോൾ ഹിന്ദു മതത്തിന്റെ സ്ക്രിപ്ചറൽ ബാക്കിംഗ് ഇല്ലാത്ത ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗോവധ നിരോധന നിയമം ഇവിടെ ഇനാക്ട് ചെയ്യുന്നത്? അത് എന്തിനാ ഇതുപോലെ ഇംപ്ലിമെന്റ് ചെയ്ത് ആളുകളെ തല്ലിക്കൊല്ലാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? അതും തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ നിങ്ങളൊരു ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കുന്നത് ഒരു എക്സ് സംഖ്യയോടാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നോട് പറയരുത്. ഇല്ല ഇല്ല, അപ്പൊ കൃത്യമായിട്ട് പറയൂ എന്തുകൊണ്ടാണ്. അപ്പൊ നിങ്ങളത് തിരുത്തേണ്ട ആളുകളല്ലായിരുന്നോ? തീർച്ചയായിട്ടും. ഇതിന്റെ അകത്ത് എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യമുണ്ട്, എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഗോവധം എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന്റെ പേരിലാണോ ഈ നിരോധനങ്ങൾ ഉണ്ടാകുന്നത്? വിശ്വാസത്തിന്റെ പേരിലല്ലേ? വിശ്വാസം ഇനി മതമാണോ ദൈവമാണോ അതൊക്കെ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അത് സെക്കൻഡറി അല്ലേ? ഓക്കെ, അതെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ നേരത്തെ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു ഈ പശു കർഷകരുടെ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പിലാണ് കോൺഗ്രസ് ഇതിന്റെ നിരോധനം ആദ്യം കൊണ്ടുവരുന്നത്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു ഒരു വിശ്വാസത്തിൻ്റെ എലമെൻ്റ് ആണ്. അതിപ്പോൾ നമ്മൾ ഏത് ഈ പറയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ ആദ്യം പറയുന്നത് വിശ്വാസത്തിൻ്റെ എലമെൻ്റ് ആണ്, അല്ലാതെ കൃഷിയുടെ ആവശ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃഷിയുടെ ആവശ്യം കഴിഞ്ഞ മച്ചിയായിട്ടുള്ള പശുവിനെ കൊല്ലാൻ സമ്മതിക്കണ്ടേ? അതും ചെയ്യുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത് വേണ്ടേ? അതെ.
ബീഫ് എന്ന് പറയുന്നത് ശരിക്കും ബഫലോ മീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പോത്ത് എരുമ കാള അതുപോലെയുള്ള സാധനങ്ങളല്ലേ. അത് നമ്മൾ സുബ്രഹ്മണ്യൻ സ്വാമി പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പശു എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ബീഫായിട്ട് നമ്മളെ നാട്ടിൽ കഴിക്കുന്നത് കാരാ ബീഫാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഈ പശു എന്ന് പറയുന്ന ബീഫ് അല്ല നമ്മൾ കേരളത്തിലൊക്കെ കൂടുതലും കഴിക്കുന്നത്. അതെ, പശുവിനെ എങ്ങനെ എവിടെയെങ്കിലും വെട്ടുന്നതായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഉണ്ട് കാളയെ വെട്ടാറുണ്ട്, കാണാറില്ല കാളയെ വെട്ടാറുണ്ട്, പോത്തിന് എരുമിനെയൊക്കെ വെട്ടാറുണ്ട്. ഈ പശു മീൻസ് അതായത് നമ്മുടെ മറ്റേ പാല് തരുന്ന കാറ്റഗറിയിലെ പശു നിൽക്കുന്നത്, അതിനെ വെട്ടുന്നതായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മീറ്റ് നമുക്കിവിടെ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. അങ്ങനെ എവിടെയെങ്കിലും വെട്ടുന്നതായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എവിടെ ഈ ബീഫിന്റെ കേസ് ആയിട്ട് പറയുമ്പോഴും അതിന്റെ അകത്ത് ഈ പശുവിനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. എന്നാൽ ആക്ച്വലി ചിലപ്പോൾ അവർ കഴിച്ചേക്കുന്നത് എരുമയോ പോത്തോ കാളയോ ഒക്കെ ആയിരിക്കുന്നു. അതാണ് അതൊക്കെയാണ് ഇതിലെ വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ യു പിയിൽ ഒരു ആൾ ഇതേപോലെ ഇങ്ങനെ എല്ലാവരും കൂടി മോബിലിഞ്ചിങ് നടത്തി കൊന്നപ്പോ അയാളെ കഴിച്ചത് ആട്ടിറച്ചിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴോ പക്ഷെ കൊല്ലപ്പെട്ടു ഈ നിയമത്തിന്റെ പേരില്, അതല്ലേ ഉണ്ടായത്? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നിങ്ങളൊരു എക്സംഖ്യയായിരിക്കെ ഈ സംഗതി പറയുമ്പോൾ സംഖികൾ ഇത് പറയുന്നതിൽ പൊരുത്തക്കേട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് തിരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അവിടെ അറിയിക്കുക, അത് കൃത്യമായിട്ട് അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇല്ലെങ്കിൽ ആളുകൾ ഇനിയും തല്ലി കൊല്ലപ്പെടും എന്നതാണ് നമുക്ക് പറയാനുള്ളത്. വളരെ മോശമാണ്. നമ്മൾ അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഫേസ്ബുക്കിൽ എഴുതുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യാറുണ്ട്. ആ ഓക്കെ, പിന്നെ ഇതിന്റെ മറ്റൊരു വശത്തിലേക്ക് കൂടി പോയിക്കോട്ടെ. യെസ്, അപ്പോൾ എന്തായാലും ന്യായീകരണ ഭാഗം. ആ, ന്യായീകരിക്കണ്ടോ? ന്യായീകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കഴിക്കാൻ പറ്റും. അതായത് ഒരു സ്ഥലത്ത് നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ നമുക്ക് കഴിക്കുക. അതായത് ഇപ്പം ആമേനെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കാട്ടുപന്നീനെ കൊല്ലുന്നതിനൊക്കെ ഈ കൃഷിയിടം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊല്ലുന്ന കാട്ടുപന്നീനെ കൊന്നതിനെ അതിന്റെ ഇറച്ചി എടുത്തതിനെ പോലും മറ്റേ കുറച്ച് ആദിവാസി യുവാക്കളെയൊക്കെ ഇങ്ങനെ പിടിച്ച് അറസ്റ്റ് ചെയ്യൊക്കെ ചെയ്തില്ല ഫോറസ്റ്റ്. അതുപോലെ തന്നെ മാനറച്ചി കഴിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങള് ഈ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും ഇല്ലേ? ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് അത് ആരെങ്കിലും ഇപ്പൊ സൽമാൻ ഖാൻ കൃഷ്ണമാനിനെ വേട്ടയാടി പിടിച്ചു. അതെ, സൽമാൻ ഖാൻ എന്താ ചെയ്തത്? തല്ലിക്കൊന്നു ആരെങ്കിലും? ഇല്ല. അപ്പൊ അതിനൊരു കാരണമുണ്ട്. ആ ഒരു വൾനറബിൾ സ്പീഷീസ് ആണ്, അതിന്റെ നമ്പർ കുറവാണ്, അതുകൊണ്ട് അതിനെ ഇന്ത്യ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആനിമലാണ്. ഇപ്പോൾ ആനയുടെ കൊമ്പെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ആകത്താവും, വന്യമൃഗങ്ങളെ പിടിച്ചാൽ ആകത്താവും എന്നൊക്കെ പറയുന്നത് അത് വൈൽഡ് ആനിമൽസ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു സ്പീഷീസ് അതിനെ സംരക്ഷിക്കാനും കൂടി ഉള്ള ഒരു ലക്ഷ്യം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അതിനെ തിന്നുന്നത് പ്രോത്സാഹിപ്പിക്കാത്തത്. പിന്നെ വേറെയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കോവിഡിനെ കുറിച്ച് പറയുമ്പോൾ കോവിഡിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് ആലോചിച്ചിട്ടുണ്ടോ? കോവിഡ് ആദ്യമായിട്ട് വരുന്ന സംഗതി നമ്മുടെ കൺസ്പിറസി തിയറിയുടെ ഭാഗമായിട്ടത് ചൈനയിലെ വൈറസ് ചാടി വന്നതാണെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അത് വന്നതായിട്ട് അറിയുന്നത് എന്താണ്, പാങ്കലിൻസ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ജന്തുക്കൾ, ആ ജന്തുവിനെ ഈ വെറ്റ് മാർക്കറ്റിൽ അവിടുത്തെ വന്യജീവികളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി അവിടെയുള്ള ചില ഇല്ലീഗലായിട്ട് നടക്കുന്ന ചില മാർക്കറ്റ്സാണ്. അപ്പോൾ അവരിൽ നിന്നുമാണ് ഈ വൈറസ് ആദ്യമായിട്ട് മനുഷ്യനിലേക്ക് വരുന്നതും പിന്നെ ഇന്ന് ലോകം മുഴുവൻ ഇവിടെ പടർന്നു പിടിക്കുന്നതും നമ്മളൊക്കെ തൂഫാനായി മാറിയത് അങ്ങനെയാണ്. അപ്പോൾ പല വൈൽഡ് ആനിമൽസിനും ഇങ്ങനെ ഒരു സൂണോട്ടിക്സ് എന്ന് പറയുന്ന തരത്തിലുള്ള മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പടരുന്ന പല അസുഖങ്ങളും, ഇപ്പോൾ മനുഷ്യൻ വാക്സിൻ കൊണ്ടൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന പല അസുഖങ്ങളും തിരിച്ചു വരാൻ പോലും അത് കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് വരെയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ വൈൽഡ് ആനിമൽസുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം എന്ന് പറയുന്നത്. പക്ഷേ പശു അങ്ങനെയല്ലല്ലോ, നമ്മൾ അത് എന്താ പറയുക, ആ ഡൊമസ്റ്റിക് എന്നുള്ളതിനേക്കാൾ ഉപരി അതിനെ വളർത്തി ഉണ്ടാക്കുന്ന ഒരു ബ്രീഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു മൃഗം കൂടിയാണ്, നമ്പറിന് കുറവില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അതിനങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാവുമ്പോൾ അത് പ്രശ്നമാണ്. ഇനി ഫാം യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആ യൂസിന് പറ്റാതെയാകുന്ന ഘട്ടത്തിലെങ്കിലും അതിനെ ഉപയോഗിക്കാൻ കഴിയണ്ട, അതും പറ്റുന്നില്ല. പകരം നമ്മൾ എന്താ കാണുന്നത്? കർണാടകയിലോ മൈസൂർ ബാംഗ്ലൂർ എവിടെ പോയാലും നിങ്ങൾ കാണാം. ഇനി നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ പറയും വേണ്ട, റോഡ് മുഴുവൻ പശുവല്ലേ, ഹൈവേയിൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? കേരളത്തിലുണ്ട് ഒരുപാട് പശു. ഇപ്പൊ കേരളത്തിൽ അത് കൂടി വരുന്നു. അപ്പൊ കേരളത്തിൽ സംഖ്യ വളരുന്നു, ബി ജെ പി വളരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനോടൊപ്പം കാണാൻ കഴിയുന്ന കാര്യമാണ് റോഡിൽ അരഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന പശുക്കളുടെ എണ്ണം കൂടും. അതാണ് ഇവിടെ കാണാൻ പോണെ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് ശരിയായ രീതിയല്ല, അതാണ് നമ്മൾ പറയുന്നത്.
അല്ല, ആരുടെയും ആഹാരത്തിൽ കടന്നു കയറാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു നിലപാട്. അതിനെ തന്നെയാണ് ഞാനും സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ പരമാവധി എന്നെ കൊണ്ട് എതിർക്കാവുന്ന അത്ര ഞാനും ഫേസ്ബുക്കുകളിലും കമന്റുകളിലും ഒക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് മറ്റൊരു ഒരു സംഘടനയിലായിട്ട് നേരിട്ട് ഒരു ആക്സസ് ഇല്ല. ഏകദേശം ഒരു 10 വർഷം മുമ്പായിട്ട് ഉണ്ടായ ഒരു ഇൻസിഡന്റിന്റെ പേരില് ഞാൻ അതിന്റെ അകത്ത് നിന്ന് വിട്ടു നിന്നു. പക്ഷെ അതിന്റെ ഒരു ആശയം എനിക്ക് ഒന്നും പറയാമോ? ഇൻസിഡന്റ് ചുരുക്കി പറയാവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഞങ്ങളുടെ ഭാഗത്തുള്ള കുറച്ച് കുറെ കുട്ടികളായിരുന്നു ശരിക്കും സംഘപരിവാറിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ശാഖകൾ നടത്തും, എല്ലാ ദിവസവും ശാഖ നടത്തും. അതുപോലെ തന്നെ ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചകളിലും റോഡ് വെട്ടി തെളിക്കുക, പാവപ്പെട്ട വീട്ടിലേക്ക് ഉള്ള എന്തെങ്കിലുമൊക്കെ, അതായത് വീട് പണി നടക്കുന്നിടത്തേക്ക് കട്ട ചുമക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ആക്റ്റീവായിട്ട് വന്നപ്പോ നല്ലപോലെ ആക്റ്റീവായിട്ട് വരുമായിരുന്നു. ആ സമയത്ത് പിള്ളേരുടെ ഉള്ളിലൊക്കെ ഒരു ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിനെ ഒപ്പോസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു AYFഉം DYFഉം ഒക്കെ ഞങ്ങളെ ആയിട്ട് കുറച്ച് ഇങ്ങനെ പിള്ളേരൊന്നും വിടരുതെന്നൊക്കെ വീടുകളിലൊക്കെ വന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പിന്നീട് അവിടെ ഞങ്ങളെ തന്നെ ഒരു ആളുടെ വീട് തല്ലി പൊളിക്കുകയും എന്നുവെച്ചുകഴിഞ്ഞാൽ ഇവിടെ നാട്ടിലുള്ള ആളല്ല, പുറത്തു നിന്നുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് വീട് തല്ലി പൊളിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് പിള്ളേരെല്ലാം ഉള്ളിലേക്ക് വീട്ടുകാർ വലിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ നിന്നൊന്ന് അങ്ങോട്ട് നിന്നു പോയതാണ് അതിന്റെ. എതിർപ്പായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ തന്നെ ആ ഒരു രോഷം തന്നെ മാക്സിമം തിളപ്പിച്ചുകൊണ്ട് ഇതിലുള്ള ആളുകൾ കൂടെ അടുപ്പിക്കാനായിട്ടുള്ള ശ്രമവും നടന്നുകൊണ്ടിരുന്നു. ഈ ഉള്ളില് കിടക്കുന്ന ഒരു തീ ഇങ്ങനെ ഫയർ ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കാനുള്ള ഒരു ശ്രമവും നടന്നു. അങ്ങനെ വന്നപ്പോ എനിക്ക് ഇത് അത്ര ശരിയായി തോന്നിയില്ല, ഞാനപ്പോ പതുക്കെ അങ്ങ് മാറി. പക്ഷെ ഇതില് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എനിക്ക് എല്ലാത്തിനോട് എതിർക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനോട് എതിർക്കാനായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഭഗവത്വജം, അതായത് സിമ്പിൾ ഓഫ് ഫയർ ആയിട്ടാണ് പറയുന്നത് ഒരു തീ. അതായത് തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിധത്തിലും അശുദ്ധിയാകാത്ത ഒരു സാധനമാണ് എന്നൊരു കൺസെപ്റ്റില്. അപ്പോ നമ്മുടെ മറ്റേ ഇതിന്റെ RSSന്റെ ഫൗണ്ടർ ഉണ്ടല്ലോ, മോഹൻ ഭഗവത് ഗോൾവാൾക്കർ അല്ലേ, അത് തന്നെ. അപ്പൊ ഗോൾവാൾക്കറെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് ചെയ്യാനിരിക്കുന്ന സമയത്ത് പുള്ളി തന്നെയാണ് ഈ ഒരു അഗ്നിയാണ് വേണ്ടത്, മനുഷ്യനായതുകൊണ്ട് എന്റെ വാക്കുകളിലും എന്റെ പ്രവൃത്തിയിലും തെറ്റുവരും, അതുകൊണ്ട് അഗ്നിയായിരിക്കണം നിങ്ങൾക്ക് ഗുരു, അതൊരു കാരണവശാലും മലിനമാകില്ല എന്നുള്ള രീതിയിൽ പോയത്. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നമ്മുടെ മറ്റേ വിചാരധാരയിലെ മിസ്റ്റേക്കുകളൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കത് തോന്നാറുണ്ട്, ശരിക്കും വിചാരധാരയിലെ മിസ്റ്റേക്കുകൾ പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യനാകുമ്പോഴത്തേക്കും വാക്കുകളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടും മോശമായിട്ട് സംഭവിക്കാം, അതുകൊണ്ട് അതാരും അനുകരിക്കരുതല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഗുരുസ്ഥാനീയനാക്കരുത് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ അതിലെ തെറ്റുകൾ എനിക്ക് എതിർക്കാനായിട്ട് ഉള്ള ഒരിത് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ വിശ്വാസത്തിലെ എലമെൻസ് ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് പല കാര്യങ്ങളും ഈ സംഘപരിവാർ മേഖലയിൽ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ആളുകളെ ഒരുമിപ്പിക്കാനെന്ന് പറഞ്ഞിട്ടും ഒക്കെ, അതിനോടൊപ്പം തന്നെ പൊളിറ്റിക്കലി കുറേ മോട്ടീവ്സും കൂടി അതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. രണ്ടു കൂടി വന്നപ്പോഴാണ് അത് വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറിയത്, ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. അതായത് ഇപ്പോൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ ശത്രുക്കളാണെന്ന് പറയുന്നൊരവസ്ഥ, അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലാണെന്ന് പറയുമ്പോൾ പോലും ഇന്നത് എടുത്ത് പറയുമ്പോൾ അതേ തന്നെ പറയുന്നു, ഇത് മനുഷ്യന്മാരെഴുതിയതാണ്, അത് അന്നത്തെ കാലത്തേക്കാണ്, ഇന്നത്തേക്കല്ല എന്ന് പറയുമ്പോൾ അത് സ്വയം റദ്ദായി പോകുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അവിടെയാണ് ഇതും അതൊക്കെ ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഈ ഇസ്ലാമും ഒക്കെ ആയിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ അത് പ്രശ്നമായി വരുന്നത്. കാരണം ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്, ഇസ്ലാം മനുഷ്യനുണ്ടാക്കിയതാണെന്നല്ല അവർ വിശ്വസിക്കുന്നത്. അത് ഒരിക്കലും ഒരിക്കലും തിരുത്തപ്പെടില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാധനമാണ്, അത് വലിയ ഡേഞ്ചറാണ്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്കൾ ഈ പറയുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സർക്കിളിൽ നിങ്ങളുടെ സഹസംഘികളിൽ ഈ വിവരം എത്തിച്ച് ഇതിനെതിരെ ഒരു സെൻസിറ്റിവിറ്റി അത് ഉണ്ടാക്കണം. ഈ നിരോധനം ഇത് ഒഴിവാക്കേണ്ട സാധനമാണ്. ആളുകൾക്ക് ഭക്ഷണ സ്വാതന്ത്ര്യം കൊടുക്കേണ്ട സംഗതിയാണ് എന്നത് പറയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉറപ്പായിട്ടും എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ എന്തായാലും ഇവിടെയെങ്കിലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതെ അതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ വിയോജിപ്പുള്ള ആളുകൾ പിന്നീട് വിളിക്കുമ്പോൾ അത് പറയാം. യെസ്, പറയൂ. ഹലോ, ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു വിളിച്ചത്, കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നത്. ആ ഒരു ഒറ്റ സെക്കൻഡ് കേട്ടോ.
ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യും. ഇവിടെ ഒരു കമന്റ് കാണുന്നുണ്ട്, ഞാൻ അതൊന്ന് വായിക്കാം. ഇത് നമ്മളൊരു വിശ്വാസ സുഹൃത്ത് എഴുതിയതാണ്. ആരിഫ് ഇസ് ജസ്റ്റ് യൂസിങ് നോൺ മുസ്ലിംസ് ഫോർ ഹിസ് ഗെയിൻസ്. ഇറ്റ്സ് എ ഗെയിം. പൂവർ പീപ്പിൾ ഡോണ്ട് ഈവൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദേ ആർ ദ പ്രൊഡക്ട്സ്. ഇതാണ് അതിനകത്ത് പറഞ്ഞത്. സത്യത്തിൽ ഇത് വിശ്വാസിയുടെ ഒരു കരച്ചിലാണ്. മുസ്ലിം ആയിട്ടുള്ള ഈ ഷാഹിദ് സെയിൻ എന്നാണ് ആളുടെ പേര്. ആളുടെ ഒരു കരച്ചിലായിട്ട് ഞാൻ എടുക്കുന്നുള്ളു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഒരു വിഷയം ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് പോലെ, ഇതിലിപ്പോൾ വിളിച്ച ആളുകൾ രണ്ടുപേരും ഇതിനോട് എതിർപ്പും ഇതിനോട് യോജിപ്പില്ല എന്നും ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു പോകുന്ന കാഴ്ചയും, ഇവിടെ ഒരു മദ്രസ പീഡനോ അല്ലെങ്കിൽ ഒരു ഭീകരവാദ പ്രവർത്തനമോ നടക്കുമ്പോൾ അത് സംഘി ചെയ്തതാണ് അല്ലെങ്കിൽ ജൂതൻ ചെയ്തതാണ് അല്ലെങ്കിൽ അമേരിക്കയുടെയാണ്, ജൂതൻ്റെ സൃഷ്ടിയാണ് ബാഗ്ദാദി എന്നും പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ച് നടക്കുന്നത്. ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ പോലും നമ്മൾ കണ്ടു വരുന്ന കാര്യം, ആ വിഷയത്തെ അതിലെ പ്രശ്നത്തെ കണ്ട് അതിനെ സ്വയം എതിർക്കാൻ മുന്നോട്ട് വരുന്ന കാഴ്ച, അത് കാക്കമാർ കണ്ടുപിടിക്കണം. അവിടെ ഇത്തരത്തിലുള്ളൊരു വിഷയം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഗ്യാസ് ലൈറ്റിംഗ്, ഇസ്ലാമിക് ഗ്യാസ് ലൈറ്റിംഗ് ഇവിടെ വർക്കൗട്ട് ആകില്ല. അത് ഇവിടെ എടുത്ത് പറയാണ്. എനിവേ, വെൽക്കം, പറയൂ. ഓക്കെ, രണ്ട് കാര്യങ്ങളെ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണേ, അപ്പൊ ഉത്തരേന്ത്യയിലെ ഒരുപാട് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്ക് ഒരു കാര്യം ക്യാച്ച് ചെയ്തത്, പിന്നെ ഒരു ബ്രാഹ്മിൺസ് വെച്ചാൽ ഉത്തരേന്ത്യയിലെ ഒരു ബ്രാഹ്മിൺസ് നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരാദ്യം ഒരു മാംസാഹാരം കഴിക്കൂല. അപ്പൊ ഇങ്ങനെ നമ്മളെല്ലാരും കഴിക്കുന്നത് കണ്ടിട്ട് ഒരു മാംസം മത്സ്യം ഉപയോഗിച്ച് ചിക്കൻ ഉപയോഗിച്ച്. അപ്പൊ ബീഫിന്റെ കാര്യത്തിൽ പറഞ്ഞത് ബീഫ് നമ്മളെ ശ്രീകൃഷ്ണന്റെ ദൈവമാണ്, ഒരിക്കലും ഉപയോഗിക്കൂലാണ്. അപ്പൊ ഒരു ദിവസം അറിയാണ്ട് ബീഫ് ഉപയോഗിച്ച് ടേസ്റ്റ് മനസ്സിലാക്കി. പിന്നെ നോക്കുമ്പോ എല്ലാ നമ്മളിപ്പോ എവിടെ കല്യാണത്തിന് വന്നാലും ബീഫ് ഉണ്ടെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് വരും, സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കും, അത്രേ ഉള്ളൂ. അതേ അവസ്ഥ എന്നാല് പിന്നെ ഈ പോർക്കിനെതിരായിട്ടുള്ള നമ്മള് കണ്ണൂരാണ് ഉള്ളത്. ഇപ്പം കണ്ണൂര് എനിക്കൊന്ന് ഒരു ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ഒരു പോർക്ക് കടയല്ല പോർക്ക് കഴിക്കുന്ന സ്ഥലമുണ്ട് കണ്ണൂര്. പോർക്കിനെതിരെ സംസാരിച്ച ആൾക്കാർ പോലും പോർക്ക് കഴിച്ചിട്ട് ഒരു പ്രാവശ്യം കഴിച്ച്. അതെ, അതാണ് എന്റെ കുഴപ്പം. നല്ല പോർക്ക് പെപ്പർ ഫ്രൈ ഒക്കെ ഒരു തവണ കഴിച്ചാണ്ടല്ലോ പിന്നെ വിടൂല. അപ്പൊ ഇതല്ലോ, ഇതൊന്നും ഒരു മതവും ജാതിയും ഒന്നുമല്ല, നമ്മളെ ഭക്ഷണം. ഇപ്പോ ഞാൻ പാറ്റി ഒരു സ്ഥലത്ത് വേറൊന്നും കഴിക്കാനില്ല, ഞാൻ ആർക്കും ഇട്ട് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിട്ട് ഞാൻ വേണ്ടി കാർഷിക്കാനൊക്കെ ഒന്ന് തിന്നു. കൂടുതൽ പറഞ്ഞതാണ്. അതെ, കണ്ണൂരുകാരല്ലെങ്കിലും വയലൻസ് ആണ് പറയുന്ന ഇതാണ്. നിങ്ങൾക്ക് വേറെ ഒരു ഉദാഹരണം കിട്ടില്ല. അത് വയലൻസ് അല്ല, അത് നമ്മളിപ്പോ ഒരു മനുഷ്യന് ഉദാഹരണം പറഞ്ഞു. ഭക്ഷണമാണ് മെയിൻ കാര്യം. അതില് ഈ പോർക്ക്, ഫിഷ് അല്ലെങ്കിൽ ബീഫ് ആയിക്കോട്ടെ, ഭക്ഷണമാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ കാര്യം. അതിലൊരു ഇത് കണ്ടാൽ, ഇപ്പൊ ആരായി കഴിഞ്ഞാലും നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടെങ്കിൽ ബീഫ്, ഇപ്പൊ ഹിന്ദിക്കാർ പറഞ്ഞില്ല ഈ ബ്രാഹ്മിൺസ് വരെ ബീഫ് കഴിച്ചത് അതിന് ടേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ നാട്ടില് അതുപോലെ ഉണ്ടായിരിക്കും. ഇപ്പൊ പാമ്പിന് കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടം മാതിരിയുണ്ട്. നമുക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ ആരായി അറിയാം, പട്ടിയെ കഴിക്കുന്നവരുണ്ട്, പൂച്ചയെ കഴിക്കുന്നവരുണ്ട്. ഭക്ഷണ കാര്യത്തില് എങ്കിലും പറയുന്നത് ഭക്ഷണ കാര്യത്തിലെങ്കിലും നിങ്ങൾ ബീഫ് വധ അല്ലെങ്കിൽ ബീഫ് നിരോധനം അതിനെ നിങ്ങൾ യോജിക്കുന്നില്ല. ബീഫ് ഒരിക്കലും നിരോധിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യത്തില് എന്റെ അഭിപ്രായത്തില് ഏറ്റവും ടേസ്റ്റിലെ ഒരു ഭക്ഷണം ബീഫാണ്. ഓക്കെ, അല്ല നമ്മുടെ ടേസ്റ്റിനേക്കാൾ ഉപരി ഇപ്പോ ഒരാള് കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുമ്പോ അത് ശരിയായിട്ടുള്ള പരിപാടിയല്ലല്ലോ. ഒരിക്കലും അല്ല. അപ്പൊ ആ നിയമങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ആ നിയമങ്ങൾ മാറ്റണ്ടേ? എന്തായാലും മാറണം. ഞാനിപ്പോ ബീഫ് നിരോധനം വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഞാൻ ഒരു ഷോപ്പിൽ പോയി ഒരു ബീഫും ഒരു പത്തിരിയും വാങ്ങി. ഇപ്പോ ഈ വാർത്ത വന്നപ്പോ അല്ല, ഈ വാർത്ത വന്നപ്പോഴല്ല, ഈ ബീഫ് നിരോധനം ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയപ്പോ. ഓ അത് ശരി, ബീഫ് നിരോധനം നടപ്പിലാക്കിയപ്പോ ഷോപ്പിൽ പോയി ബീഫ് വാങ്ങി, ബീഫ് കഴിച്ചിട്ട് അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അപ്പൊ നാളെ നിങ്ങൾ പോയിട്ട് എന്റെ വീട്ടില് എല്ലാരും ബീഫ് കഴിക്കാറുണ്ട്. ബീഫോ എന്നാലും പോർക്ക് കഴിക്കൂല വീട്ടിലെ ആൾക്കാർ. വീട്ടിലെ പോർക്ക് കഴിക്കുള്ളൂ, പക്ഷെങ്കിൽ വീട്ടിലെല്ലാരും ബീഫ് കഴിക്കാറുണ്ട്. അപ്പൊ നാളെ നിങ്ങൾ ഇതുപോലെ പോയിട്ട് ഒരു പോത്തിറച്ചിയും പൊറോട്ടയും വാങ്ങിച്ച് കഴിച്ച് അതിന്റെ ചിത്രം ഇട്ടിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കണം. അത് ഇടേണ്ട ആവശ്യമില്ല, നമ്മള് സ്ഥിരം കഴിക്കുന്ന കാര്യമാണ്. അല്ല ഇതിപ്പോ ഇങ്ങനെ ഒരാളെ തല്ലിക്കൊള്ളുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ വേറൊരു സിമ്പിൾ ഉദാഹരണം കൂടി പറഞ്ഞ, ഇപ്പൊ കുഴിമന്തി. കുഴിമന്തി എന്ന് കേട്ടുകഴിഞ്ഞാല് ഒരു കാലത്ത് കേരളക്കാർക്ക് എന്തോ അറേബ്യൻ ഫുഡ് അതെന്തോ മോശമാണെന്നുള്ള ഇതാണ്
കുഴിമന്തിക്കെതിരെയുള്ള. ഇപ്പൊ ഓരോ കിലോമീറ്റർ എടുത്ത് കഴിഞ്ഞാൽ ഓരോ കുഴിമന്തി ഷോപ്പാ. എന്റെ ഞാനിപ്പോ താമസിക്കുന്നത് പാനൂര. പാനൂര് ഇപ്പൊ ഒരു 10 കിലോമീറ്റർ ഉള്ള ഒരു 10-20 കുഴിമന്തി ഷോപ്പ് ഉണ്ട്. അവിടെ വരുന്ന ആൾക്കാർ പണ്ട് എതിർത്ത ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ വന്ന് കഴിക്കുന്നത്. വന്നില്ല, കുഴിമന്തി കഴിക്കാൻ വരുന്നു, വന്ന് കഴിക്കുന്നത്, വന്ന് കഴിക്കുന്നത്. ഇപ്പൊ ഒരു കുഴിമന്തി ഷോപ്പ്. നിങ്ങളുടെ പേരെന്താണെന്ന് പറഞ്ഞു? എന്റെ പേര് ഞാൻ പറയാനില്ല. ഓക്കെ, ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണ്. ഓക്കെ, ഇപ്പൊ വിശ്വാസിയാണ്. ഹിന്ദു മതത്തിൽ ജനിച്ച് 5-6 വർഷം ശബരിമലയിൽ പോയി, വിദ്യാഭ്യാസം കിട്ടിയപ്പോ ഇത് വെറും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി യുക്തിവാദിയായ ഒരാളാണ്. ഓക്കെ, നല്ലൊരു ആൾക്കാരും യുക്തിവാദികളാണ്. അത് ഞാൻ പറഞ്ഞല്ല, അവർക്ക് തോന്നി, അവർക്ക് മനസ്സിലായി ഇത് സംഭവത്തേ ഉള്ളൂ. എന്റെ മകൻ ജനിച്ചപ്പോ മകനുടെ ജനന സർട്ടിഫിക്കറ്റില് മതം കൊടുത്തിട്ടില്ല. ഇപ്പൊ അതിപ്പോ കണ്ണൂരിലെ കുറച്ചൊരു ട്രെൻഡായിട്ട് പറയാം. ഞാൻ വലിയ ആളുകളല്ല, എല്ലാ കണ്ണൂരിൽ ഇപ്പൊ ജനിക്കുന്ന കമ്മികൾ എന്ന് വിളിക്കുന്ന കമ്മീഷണർ കൂടുതൽ, അവര് അവരെ മക്കളെ അവർക്കിപ്പോ റിലീജിയൻ എന്നുള്ള സാധനം കൊടുക്കുന്നില്ല. ഓക്കെ, എനിവേ, അത് കേൾക്കുമ്പോൾ സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രതിഷേധം അറിയിച്ചതിന് നന്ദി. നാളെ അത് ഒന്നുകൂടി അറിയിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. യെസ്, പറയൂ. സാർ നമസ്കാരം. സാർ നമസ്കാരം. ഇത് അക്ഷയാണ്. പേര് അക്ഷയ്. കാസർഗോഡ്. സാറ് ഈ ബീഫിന്റെ കാര്യത്തില് ഓക്കെ, രണ്ട് ഇതിൽ ഇതുണ്ടല്ലോ, എന്താ കാര ബീഫും പിന്നെ ഈ ഗോമാംസം, രണ്ടും ഇവിടെ കേരളത്തിൽ പൊതുവെ ഉപയോഗിക്കുന്നത് ഇപ്പോ കാര ബീഫാണെന്ന് തോന്നുന്നത്. കാരയാണ്. അതെ. ആ ഓക്കെ ഓക്കെ. പശുവിന്റെ ഇറച്ചി എന്ന് പറഞ്ഞാല് പശുവിന്റെ ഇറച്ചി ഇപ്പൊ ആര് കഴിക്കുന്നുണ്ട് നമ്മളൊന്നും കാണാൻ നോക്കാൻ ഒന്നും പോകുന്നില്ല, ആരുടെ പ്ലേറ്റിൽ എന്തുണ്ട്. പക്ഷെ ഈ പശുവിന്റെ എന്തിനാണ് അതിന് അത്ര പ്രാധാന്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ അഗ്രികൾച്ചറൽ പർപ്പസിന് കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്റെ ഇപ്പൊ വീട്ടിലും പശു ഒക്കെ നമ്മൾ വളർത്തിയ ആൾക്കാരാണ്. ഇപ്പൊ ഇല്ല സാർ, ഇപ്പൊ നമ്മള് വേറെ ഇടത്ത് താമസിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ ജോലിയിലായിട്ട് എനിക്കിപ്പോ സമയം കിട്ടുന്നില്ല. നിങ്ങള് ബീഫ് കഴിക്കാറുണ്ടോ? ഇല്ല സാർ, ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ബ്രാഹ്മണ. പ്യുവർ വെജിറ്റേറിയൻ ബ്രാഹ്മണൻ. ഓക്കെ. അല്ല ഇത് ഓക്കെ. അങ്ങനെ ഈ പശുവിന്റെ എന്ന് പറഞ്ഞാല് ഈ അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വീട്ടിലുള്ള ഏത് ജീവിക്കും നമ്മൾ തല്ലുമ്പോ തല്ലാൻ പോകുമ്പോ പോലും നമുക്കൊരു സങ്കടം തോന്നി. എല്ലാവർക്കും ആയാലും അത് ഓക്കെ, ഈ മെജോറിറ്റി. പിന്നെ രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഈ പശുവിന്റെ ഇത് ഉണ്ടാക്കിയത് ബ്രിട്ടീഷിന്റെ വന്നതിന് ശേഷമെന്ന് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഈസി ആയിട്ട് ഈ പശുവിന്റെ ഇറച്ചിയൊക്കെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയോ, അപ്പോ ഈ വേൾഡ് വാർ നടക്കുന്ന സമയത്തിൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയോ ഉള്ള ഒരു ആയുധമാക്കി കണക്കാക്കിയത്. അതുകൊണ്ടാണ് ആ ഒരു ഇമോഷൻ വച്ചിട്ടാണെന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ ബീഫിന്റെ കാര്യത്തിൽ ഈ മോബ് ലിഞ്ചിങ് ഒക്കെ നടക്കുന്നത് അതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല, അത് ശരിയല്ല, അതിന് നിയമപരമായിട്ട് എതിർക്കണം. ഇപ്പൊ അതായത് ഗോവധ നിരോധനം നിലനിൽക്കുന്നു, അത് ഒഴിവാക്കപ്പെടണോ? അത് ഇത് അത് പരാമർശത്തിന് അത് ഉൾപ്പെടുത്തണം. എങ്ങനെ ചെയ്യാം? അത് ഉണ്ടാവാനേ പാടില്ല. എന്തുഷ്ടമുള്ളത് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റണം, അങ്ങനെയാണോ? അങ്ങനെന്ന് പറഞ്ഞാൽ അത് ഏത് ഇപ്പൊ ഇപ്പൊ ചിലത് ഇപ്പൊ പശുക്കളിൽ തന്നെ എൻഡേഞ്ചർ സ്പീസീസ് ഉണ്ട് സാറെ. പശുവിൽ എൻഡേഞ്ചർഡ്? പശു ഇപ്പോ ഗീർ, പിന്നെ സഹിവാള്, പിന്നെ അത് അതിൻ്റെ ഒക്കെ മിൽക്ക് മിൽക്കിനുള്ള ഗുണങ്ങള് നിങ്ങൾക്കിപ്പോ എ ടു മിൽക്ക് എന്ന് നിങ്ങൾ പറയുന്നത് അത് സ്യൂഡോ സയൻസ് ആണ്. A1A2 മിൽക്ക്, അതിപ്പോ നമ്മള് ചില ആളുകളൊക്കെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്, അത് പിൻവലിക്കുന്ന അവസ്ഥ വരേണ്ട. അതിന്റെ ഗുണമുണ്ട് സാറേ, അത് നമ്മൾ തന്നെ ഞാൻ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് A1A2 വ്യത്യാസമൊന്നുമില്ല, പശുവിന്റെ മിൽക്ക് ഒക്കെ ഒന്ന് തന്നെയാണ്, അതിനകത്ത് പ്രോട്ടീൻ കോണ്ടന്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ല സാറേ, അതിന്റെ ഉപയോഗിക്കുന്ന രീതി അതൊക്കെ ഉണ്ട് സാറേ. അത് നമ്മളത് പറഞ്ഞ് അത് ഇവിടെ FSSI ഇപ്പൊ അതിന്റെ സാധനം ഇവിടെ പിൻവലിച്ചതുപോലും അതിന്റെ ബേസിസ് ഉണ്ട്. അത് വിടും, അത് സ്യൂഡോ സയൻസ് ആണ്, ബാക്കിയുള്ളത് പറയും. ഓക്കെ, അതിന്റെ ഇത് ഈ എന്താ ഗീ ഉണ്ടാക്കുന്ന ടെക്നിക് ഒക്കെ വേറെ വേറെ ഉണ്ട് പണ്ട് മുതൽ അത് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോ പറയുന്നത് ഒരു കാര്യം, അതായത് ഇപ്പൊ ഇദ്ദേഹം ഈ സാബിർ മാലിക് ഇവിടെ തല്ലിക്കൊലപ്പെടുന്നു. ഓക്കെ, പുള്ളി കഴിച്ചത്
ഇതുപോലെ ഗീറോ സഹിവാളോ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും എൻഡേഞ്ചേർഡ് പശു സ്പീഷീസ് ആണോ എന്ന് നോക്കിയിട്ടല്ലോ തല്ലിക്കൊന്നത്? അവിടെ തല്ലിക്കൊന്നത് ഇത് മാനിറച്ചിയാണോ, ഇത് കുതിര ഇറച്ചിയാണോ, പന്നി ഇറച്ചിയാണോ, ആട്ടിറച്ചിയാണോ, ബീഫാണോ? ഇത്രേ ചോദ്യമുള്ളൂ. ഓക്കെ, അതിപ്പോ നിങ്ങൾ പറയുന്ന എൻഡേഞ്ചേർഡ് അല്ലാത്ത ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന പശുവിന്റെ വിഭാഗത്തെ കഴിച്ചാൽ പോലും തല്ലിക്കൊല്ലപ്പെടും, അവിടെയാണ് ഇപ്പൊ നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ന്യൂആൻസസ് തപ്പിപ്പോയിട്ട് ഇതിനെ വെള്ളപൂശുന്ന പരിപാടി ശരിയാണോ? ഇല്ലല്ല, അത് വെള്ളപൂശൽ ചെയ്യാൻ പറ്റുന്നില്ല സാറേ. അത് ഇപ്പൊ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പൊ ഇനി ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇതിനകത്ത് അഗ്രികൾച്ചർ പറഞ്ഞു, ഞാൻ നേരത്തെ ചോദിച്ചു അഗ്രികൾച്ചറിന് ഉപയോഗപ്പെടാത്ത പ്രായമായ അതുപോലെ അതിനൊന്നും പറ്റാത്ത പശുവിനെ കൊല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. അതെ, അത് ഞാൻ പറയാം സാറേ. അതിന്റെ ഒരു കാര്യത്തിലും ഉണ്ട് സാറേ. ഇപ്പോ ഈ മഠങ്ങളിലൊക്കെ ഈ സ്വാമിജികളൊക്കെ അത് നോക്കുന്നുണ്ട് സാറേ. എവിടെ നോക്കുന്നു? നിങ്ങൾ എവിടെ ജീവിക്കുന്നത്? കാസർഗോഡ്? കാസർഗോഡില് ഒരു രണ്ട് ഗോശാല ഉണ്ട് സാറേ. ആയിക്കോട്ടെ, രണ്ട് ഗോശാലയിൽ കൊള്ളാവുന്ന അത്ര പശുവേ ഉള്ളോ ഈ നാട് റോഡിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത്? അല്ലല്ലോ, നിങ്ങൾ നോർത്തിലേക്ക് പോയി നോക്കൂ, ഡൽഹിയിൽ പോയി നോക്കൂ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് മംഗലാപുരത്ത് പോയി നോക്കൂ, അവിടെ ഇല്ല. ഇത് ഞാനൊരു കാര്യം പറയാം സാറേ. ഇത് ഇവർക്ക് ഇവര് ഗോവിനൊക്കെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞ് അവസാനം ഇവർ തന്നെ നോക്കുന്നില്ല, അത് നമുക്കും അറിയാം സാറേ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറുന്നു എന്ന് മാത്രമല്ല, ഇത് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളതും പോട്ടെ. ഇത് ഏതെങ്കിലും ഒരാള് അയാൾക്ക് ബീഫ് കഴിക്കാൻ തോന്നി അയാൾ കഴിക്കുമ്പോ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല. അപ്പൊ പിന്നെ ഈ നിയമം ഇവിടെ ഉണ്ടാക്കാൻ പാടില്ലല്ലോ, ഇഷ്ടമുള്ളത് കഴിക്കാനുള്ള അവകാശം കൊടുക്കണ്ടേ? അത്രയുള്ളൂ, നമുക്കിവിടെ ഹ്യൂമൻ ലൈഫ് ഇവിടെ നഷ്ടപ്പെടുന്നു. അതില് ചില ആളുകൾ പശുവിനെ മോഷ്ടിച്ചോണ്ട് പോയിട്ട് തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ടുള്ള കഥകൾ വരെ ഉണ്ട്, നമ്മൾ അതൊക്കെ മാറ്റുക. എന്നാ പോലും ഒരാള് കൊന്നിട്ടുണ്ടല്ലോ ഇവിടെ പശു ഇറച്ചിയാണെന്ന് വിചാരിച്ചിട്ട്. ഇലക്ഷന്റെ സമയത്തിൽ മോദിജി ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞു, അപ്പൊ ഇത് ശരിയല്ലല്ലോ. അത് പറഞ്ഞു കാര്യമില്ല സാറേ. ഇതൊക്കെ ഒരു അപ്പൊ നിങ്ങൾ ഇതിനെ എതിർക്കുന്നു, ഇത് ഇല്ലാതെയാകണമെന്ന് ആഗ്രഹിക്കുന്നു? ഇതില് അത് എങ്ങനെയെന്ന് നോക്കിയിട്ട് അവർ ചെയ്യണമെന്നും പറയുന്നത്, അവരവരുടെ ഇഷ്ടത്തിന് അത് വിടണം. ഒന്നുകൂടി സിമ്പിൾ ആക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഹരിയാനയിൽ നിലനിൽക്കുന്ന അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന ഗോവധ നിരോധന നിയമം അത് റദ്ദാക്കണോ വേണ്ടേ? ഗോവധം എന്ന് പറയുമ്പോ അതൊരു ഇമോഷനേക്കാളും അത് അവര് റിവ്യൂ ചെയ്യണം. ഞാനിപ്പോ അതിന് റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഞാൻ എതിരും അല്ലെ ഫോറും അല്ല. അതെന്തൊരു സാധനമാണ്? ഓണും അല്ല ഓഫും അല്ല എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ, ഒന്നുകിൽ ഓഫ് അല്ലെങ്കിൽ ഓൺ. കാരണം എന്തെന്ന് വെച്ചാൽ എന്റേത് കൂടി റീസൺ ഉണ്ട്. ഞാനിപ്പോ ഏതൊരു ജീവിയുടെ മാംസം കഴിക്കാത്തതുകൊണ്ട്. നിങ്ങൾ കഴിക്കാതിരുന്നോ? പക്ഷെ കഴിക്കുന്ന ആള് കഴിച്ചോട്ടെ എന്ന് വെക്കണ്ടേ? അതിന് ഈ നിയമ തടസ്സം ഉണ്ടാവുന്നു, ആ തിന്ന ആളെ തല്ലിക്കൊല്ലപ്പെടുന്നു, അത് ശരിയാണോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഓ, ഞാനിപ്പോ എങ്ങനെയാ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങള് കഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ ഒരാൾക്ക് കഴിക്കാനും സാധിക്കണ്ടേ? ഇത് ഞാൻ പറയാ സാർ. ഓക്കെ, ഇത് ഞാനിപ്പോ പറയുന്നത് നിങ്ങൾക്ക് കോയ കോളിംഗ് പോലെ കാണും, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം സാർ. ഇപ്പൊ വേറെ വേറെ അന്യ രാജ്യങ്ങളൊക്കെ പോയി സാറ് നമ്മളെ കൈ, ഇപ്പൊ ഗോവധ നിരോധനം ഇപ്പൊ ശ്രീലങ്കയിൽ ഗോവധ നിരോധനം അതൊക്കെ പോട്ടെ. നിങ്ങൾ, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിച്ചത്, ഹരിയാന പോലെ പല സംസ്ഥാനങ്ങളിലുള്ളതുപോലെ കേരളത്തിൽ നടപ്പിലാക്കാൻ നോക്കിയതുപോലെ ഈ ഗോവധ നിരോധന നിയമം അത് എടുത്ത് കളയണോ വേണ്ടേ? ബീഫ് കഴിക്കാ സാർ, ബീഫ് അത് എടുത്ത് കളയണോ വേണ്ടേ? യെസ് ഓർ നോ? ആളുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ പറ്റുന്നത് പോലെ അവർക്ക് ബീഫ് കഴിക്കാൻ തോന്നിയാൽ അത് കഴിക്കാനുള്ള അവകാശം ഉണ്ടാകണോ വേണ്ടേ? ഇതിപ്പോ ഇത് അവര് കഴിക്കുന്നവരെ ഞാൻ എങ്ങനെ തടയാൻ പറ്റൂ സാർ? തടഞ്ഞല്ലോ, തല്ലിക്കൊന്നല്ലോ, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. തല്ലിക്കൊന്നത് വാർത്ത ഹരിയാനയിൽ 7 പേര് കൂടിയിട്ട് 2 കുട്ടികളും ഉണ്ട്. നമ്മളിപ്പോ നിങ്ങൾ വാർത്ത അറിഞ്ഞില്ലേ? അത് ഇന്ത്യ മൊത്തം തല ഇത് കൊന്നിക്കാൻ പറ്റാത്ത പോലെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഇവർ? അല്ല, നിങ്ങളപ്പോ ഈ തല്ലിക്കൊന്നത് അറിഞ്ഞില്ലേ? ഹരിയാനയിൽ അറിഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ? അത് ശരിയാണോ? ശരിയല്ല. അപ്പൊ ആ ശരിയല്ലാത്ത ആ പ്രവൃത്തിയിലേക്ക് നയിച്ചത് അവിടെ നിലനിൽക്കുന്ന ഗോവധ നിരോധന നിയമമല്ലേ? ശരി. അപ്പൊ ആ നിയമം അവിടെ ഉണ്ടാകണോ വേണ്ടയോ? ശരി,
ഇത് നാഷണൽ ലെവലിൽ ഇവർ ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ ഇത് ശരി, ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ നിങ്ങളാണ് ബി ജെ പിയുടെ പ്രസിഡന്റ് എന്ന് വിചാരിക്ക, പ്രധാനമന്ത്രി നിങ്ങളാണെന്ന് വിചാരിക്ക. ഇല്ല സാറേ, ആ പാർട്ടിനെ ഒന്നും ഇതാക്കുന്നില്ല. നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ ഈ നിയമം റദ്ദാക്കോ? അത് നോക്കേണ്ടി വരും. എങ്ങനെ എന്ത് നോക്കും? നോക്കിയിട്ട് എന്ത് ചെയ്യും? അത് എങ്ങനെ അതിന്റെ റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ആളുകൾ കൊല്ലപ്പെടാൻ വഴിയൊരുക്കുന്ന ഇത്തരത്തിലുള്ള നിയമങ്ങൾ നിങ്ങൾ നടപ്പിലാക്കൂല്ലേ? ഇപ്പോ ഏതില്ലെങ്കിലും ഞാൻ പറയാം സാറേ, ഇതിപ്പോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ മെഴുകുന്നുണ്ടല്ലോ, നല്ല അസൽ ചാണകം മെഴുകുന്ന പോലെയാണ് മെഴുകുന്നത്. ഇല്ല സാർ, അങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും കാര്യം പിടികിട്ടി. ഓക്കെ ഓക്കെ സാർ, അതാണ് കഥ. ഹലോ ഹലോ, ആ സാർ പറയൂ, പേര് പറയൂ. എന്റെ പേര് ഞാൻ നമോ ആണ് സാർ. ഓ നമോ ആണ്, നമോ മുമ്പ് ലൈവ് സ്ട്രീമിലൊക്കെ വരുമായിരുന്നു. നമോ നമോ മനസ്സിലായി, നമോ നമോ. ഓക്കെ, ഇപ്പൊ കാണുന്നില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഞാൻ പിന്നെ കുറച്ച് ബിസി ആയി. സാർ ഈ വീക്ക് ഒന്നും ഇല്ലായിരുന്നല്ലോ, അധികം. ഓ NAMO, മനസ്സിലായി, പറയൂ. സാർ എനിക്ക് ഇതിൽ പറയാനുള്ളത്, റിലീജിയസിന് ഉപരി എനിക്ക് തോന്നുന്നത്, അതായത് അവിടുത്തെ നോർത്തിലെ ഹിന്ദു മുസ്ലിം ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള റിലേഷൻ നല്ല എപ്പോഴും ഒരു ടെൻഷൻ നിറഞ്ഞതാണ് രണ്ട് ഗ്രൂപ്പ്. അതിപ്പോ വില്ലേജ് ആയാലും, അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു ടെൻഷൻ നിൽക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഒരു മുസ്ലിമുകൾ എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു കാര്യം, അവരുടെ ഒരു കാര്യം കിട്ടാൻ വേണ്ടി ഇവർ നിൽക്കുകയായിരിക്കും ഹിന്ദുസ്, ഹിന്ദു ഗ്രാമത്തിലുള്ളവര്. അപ്പൊ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു സംഗതി വീട് കിട്ടുമ്പോ അവര് കയറി പഴയ പണ്ട് അവര് ചൊറിഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഒരു പണി ചെയ്യണതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹേറ്റ് ക്രൈമാണ്, ഹേറ്റ് ക്രൈം ആയിട്ട് അവര് ഓൾറെഡി ഉള്ള ടെൻഷനിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സംഗതി, ഒരു ചാൻസ് കിട്ടുമ്പോ അത് കയറി പണ്ടത്തെ എല്ലാ ഓർമ്മയും വെച്ച് അവരങ്ങ് കയറി പണിയണതായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോ തോന്നുന്നത്. പക്ഷേ എന്തായാലും അതിന് വഴിവെക്കുന്നത് അത് ഈ ഗോവധ നിരോധന നിയമം അല്ലേ? അത് കളയണ്ടേ? അത് കളയണം. നിങ്ങൾ കഴിക്കണ്ടാത്ത ആളുകൾ, കൊല്ലണ്ടാത്ത ആളുകൾ, അവർ കൊല്ലണ്ട. കഴിക്കണ്ടാത്ത ആൾക്കാര് കഴിക്കണ്ട. ആ കഴിക്കുന്ന ആളുകൾ അവര് സ്വകാര്യമായിട്ട് അത് ചെയ്ത് കഴിക്കാനുള്ള ഒരു അവകാശം കൊടുത്താ പോരെ? അതല്ലേ വേണ്ടത്? മാത്രമല്ല, ഇപ്പൊ വിദേശത്തു നിന്നൊക്കെ ഒരാള് നമ്മുടെ നാട്ടിൽ വരുമ്പോ അവരേറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന ഒരു മോശം കാര്യമായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ഈ നിരത്തുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളാണ്. കളിയാക്കാറുണ്ട് പല വ്ലോഗേഴ്സും. ഈ എന്താണ് ദ ഇന്ത്യ യു ഹാവ് ഇൻ സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില വ്ലോഗേഴ്സ് ഉണ്ട്. ഓക്കെ, അവര് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഇതുപോലെയുള്ള ഇപ്പൊ സിറ്റി, ഇപ്പൊ മുംബൈ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പോയിട്ട് എല്ലാവരും അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തിടുന്നു. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തൂടെയുള്ള വേറെ വഴി കൂടെ ഒക്കെ പോയിട്ട് അവിടെയുള്ള അവസ്ഥ ഇവർ വീഡിയോ എടുത്തിടുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന ഒരു സാധനമാണ് ഈ പശുക്കൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇവിടെ കേരളത്തിൽ വരെ ഇപ്പോൾ സംഖ്യകൾ വളരുന്നതിനനുസരിച്ചിട്ട് ഇവിടെ പശുക്കളുടെ എണ്ണം റോട്ടിൽ കൂടി തുടങ്ങി. ഇത് ശരിയാണോ? ശരിയല്ല. അത് പശുക്കളെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വിട്ട് അവരവസാനം പ്ലാസ്റ്റിക് എല്ലാം കഴിച്ച് വയറ് പൊട്ടിയാണ് പല പശുക്കളും ചാവണത്. എന്തിനെങ്കിലും അറിയിക്കാൻ പെടുന്നത്? അതെ അതല്ലേ. അപ്പോ നിങ്ങളപ്പോ ഇതിനെ അനുകൂലിക്കുന്നില്ല, ഈ നിയമം ഒഴിവാക്കണമെന്ന് പറയുന്ന ആളാണ്? ഞാൻ ഈ നിയമം അനുകൂലിക്കുന്നില്ല. പിന്നെ ഇതിലൊരു ചെറിയൊരു തിരുത്തും കൂടെ ഞാൻ അത് പറയുന്നുണ്ട്. അത് മുമ്പ് വിളിച്ച കോളർ അതായിരിക്കും പറയാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ കരുതാം. എന്താണ്? കാരണം ഇൻഡിജിനസ് ആയിട്ട് നമ്മുടെ കയ്യിൽ കൊറേ കാറ്റിൽ ബ്രീഡ് ഉണ്ട്. അപ്പൊ അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ബാക്കി ഉള്ള നമുക്ക് ചെയ്യാലോ. അതിപ്പോ നമ്മള് കൃഷ്ണമാനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ആനയെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതുപോലെ ഇതും ചെയ്യാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതന്നെയാണ്, ഇനി ഞാൻ ആവർത്തിക്കുക, അതായത് ഇയാളെ തല്ലിക്കൊല്ലുന്നതിന് മുന്നേ അവിടെ പോയി അന്വേഷിച്ചത് ഇതിലെ ഏതെങ്കിലും ഈ റയർ ബ്രീഡിനെ തിന്നോ എന്നല്ലല്ലോ ചോദിച്ചത്? അതല്ല സാർ, അതാണ് ഞാൻ. അത് ബീഫാണോ എന്നൊറ്റ ചോദ്യമുള്ളൂ.
അല്ല ഞാൻ പറഞ്ഞത് അവിടെ അന്വേഷിച്ചത് റയർ ആയിട്ടുള്ള ബ്രീഡിനെ കൊന്നു തിന്നോ എന്നല്ല അവിടെ അന്വേഷിച്ചത്. അല്ല അതാണ് അവിടെ ബീഫ് തിന്നോ എന്നേ അന്വേഷിച്ചിട്ടുള്ളൂ. അപ്പോ അതിന് വഴി വെച്ചത് ഈ ഗോവധ നിരോധന നിയമമാണ്. അപ്പോ അത് പ്രശ്നം തന്നെയാണ്. ഇവിടെ ഇവിടെ ചില ആളുകൾ കമന്റ് പറയുന്നുണ്ട് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, പറഞ്ഞിട്ടുണ്ട്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പലതും പറഞ്ഞിട്ടുണ്ട്. തുല്യ വേതനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ നടപ്പിലാക്കാവുന്ന നടപ്പിലാക്കും. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഇതേ ഡിറക്റ്റീവ് പ്രിൻസിപ്പിളിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നടപ്പിലാക്കണമെന്നുള്ളതല്ല അതിൻ്റെ നിർബന്ധം. എന്നുവെച്ചാൽ അത് നടപ്പിലാക്കുന്ന സാഹചര്യവും അതിനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി അത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത സാധനമാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കാം, പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത്രയേ ഉള്ളൂ അതിനകത്ത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ സാർ. ആ ഇത് മതപരമായുള്ള നിരോധനമാണെങ്കിൽ നമുക്ക് ഹിന്ദു മതത്തിൽ വേണ്ട ഒരു സാധനം ഇപ്പോ രാജ്യത്ത് മൊത്തം നിരോധിച്ചു വെച്ചിരിക്കുകയാണ്. അത് കഞ്ചാവാണ്. നമുക്ക് നമുക്ക് ശിവന്റെ ഇഷ്ടപ്പെട്ട സാധനം. അതെ അതെ, ശിവൻ ശിവനെ കാണിക്കുമ്പോ മൊത്തമുള്ള ആ പുക ഈ സാധനമാണോ? ശരി, ഇനി അതിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും ലിഞ്ച് ചെയ്യോ? ലിഞ്ചിങ് ഒന്നും ഇല്ല. അല്ല, ഞാൻ പറയുന്നത് റിലീജിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഇതിന്റെ ഇതിലെ ബാൻ ആദ്യം ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ, കഞ്ചാവിലെ. ഓക്കെ, മനസ്സിലായി. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു കഞ്ചാവ് പ്രേമിയാണ് അപ്പൊ. ശരി, ഓക്കെ എന്നാ. ശരി സാർ, യാ ബൈ. ഓക്കെ, ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, പറയൂ. പേര്? എന്റെ പേര് ബിജു എന്നാണ്. ബിജു? നിധി. നിധി, നിധി, നിധി. ആ ആ, യെസ്, പറയൂ. ഇവിടെ പണ്ട് കേരളത്തിന്റെ കൂടെ ഇരുന്ന നാടാണ് നമ്മളത്, കന്യാകുമാരി ഡിസ്ട്രിക്ട് ആണ്. ആ ആ, ഞാൻ ഇത് ഗോവത്തിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ സംസാരിച്ചത് കേട്ടോണ്ടിരുന്നു. ഇത് ശിവന്റെ വാഹനമായിട്ടാണ് നമ്മളെ ഈ പശുവിനെ പറയണത്. ശിവന്റെ ആണോ ഗണപതിയുടെയോ? അല്ല, ഗണപതി അല്ലല്ലോ, മറ്റേ ശിവന്റെ തന്നെയാണ് അല്ലെ? നന്ദി ആയിട്ട് നമ്മൾ വെച്ചിരിക്കും. നന്ദി. ആ, നന്ദി ആരാണ് ശരിക്കും? അത്ര ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പണ്ട് ഓം നമ ശിവായ സീരിയൽ കണ്ടിട്ടുള്ള ഓർമ്മയുള്ളൂ എനിക്ക്. അതുപോലെ ജയഹനുമാൻ. അത്ര. അപ്പൊ നമ്മൾ രണ്ടുപേരും ഹിന്ദുമതത്തിന്റെ കാര്യത്തിൽ ബലാബലമാണ്. അത് ശരി, അതും കൂടി ഇല്ലായിരുന്നു നിങ്ങളുടെ അവസ്ഥ. ആ, പറയൂ, പറഞ്ഞോളൂ. ഹലോ, ശിവനിരിക്കുന്നുണ്ടോ? കേട്ടില്ല, കേട്ടില്ല, ഇടയ്ക്ക് പറഞ്ഞത് കട്ടായി. ശിവൻ വന്ന് നന്ദിയെ പ്രൊട്ടക്ട് ചെയ്തോട്ട് മനുഷ്യന്മാര് ഒതുങ്ങി നിൽക്കുക എന്നുള്ളതാണ് എന്റെ വാദം. എന്താണെന്ന് വെച്ചാല്, ഈ മനുഷ്യന്മാര് ശിവന്റെ മുകളിൽ വിശ്വസിക്കുന്നില്ല. ശിവന് വേണ്ട പശു ഇവരെടുത്ത് കയ്യിൽ വെച്ചിരിക്കണം എന്നുള്ളത് എന്തെങ്കിലും വെഞ്ചൻസ് കാണുമായിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങളെ തിരുത്തുന്നുണ്ട് കേട്ടോ. നന്ദി പശു അല്ല, അത് കാളയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പോയി, കയ്യിന്ന് പോയി. നിങ്ങൾ നിങ്ങൾ ആദ്യം പോയി കിതാബ് പഠിച്ചിട്ട് വാ. ഓക്കെ, എന്തായാലും ഈ ഈ സാധനം, ഈ നിയമം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇഷ്ടമുള്ളത് കഴിക്കാനുള്ള അവകാശം വേണം, എന്തൊക്കെ പറഞ്ഞാലും. അവർക്ക് കുറച്ച് എഡ്യൂക്കേഷന്റെ കുറവ് കൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്യണത്, ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ പോണത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനോട് യോജിക്കുന്നില്ല? യോജിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പോയി ഹിന്ദുമതം പഠിച്ചിട്ടോ. ഹിന്ദുമതത്തിൽ മദ്രസയൊക്കെ ഉണ്ടോ? മദ്രസ ഇല്ല. ഉണ്ട്, നമുക്ക് അമ്പലത്തിൽ വിളിക്കുമായിരുന്നു, ആരും പോകൂല. ആ ശരി, ഓക്കെ, അപ്പൊ ചെല്ലേ. ആരും പോകൂല, വലിയ സംഭവമായിട്ട് ഉരുട്ടി കൊണ്ടുവന്നായിരുന്നു കയ്യിൽ നിന്ന് പോയി. ശരി, ഓക്കെ 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 ബൈ. ഓ, ഇതാണ് സമാധാനം. ഇപ്പം എനിക്കൊരു ധൈര്യമായിട്ട്, ഇത് ഇതിനേക്കാൾ കൂടുതൽ ഹിന്ദുമതം എനിക്കറിയാം. ആ, ഇതേതോ ഒരു ഓം ഓം പറയൂ. ഹലോ, ഞാൻ തന്നെയാണത്. ആരാണ്? ജയസ്മാർ പേര്. ആ, പറയൂ. വീട് തൃശ്ശൂരാണ്. ആ, ഞാനിപ്പോ ഇത് വീഡിയോനെ കേട്ടേ, ആദ്യമായിട്ട് വിളിക്കുകയാണ്. ആ ആ, പേരെന്താ? ബ്രോ, പരിപാടി നന്നാവുന്നുണ്ട്. പേര് റിജേഷ്. റിജേഷ്. ആ ഓക്കെ, എന്താണ് ഇതിൽ എഴുതി കാണിച്ചത്?
എന്താണെന്ന് അറിയില്ലേട്ടോ എനിക്ക് അതിനെഴുതി കാണിച്ചത് സത്യത്തിൽ എനിക്കറിയില്ല. ഹിന്ദിയാണോ? ഹിന്ദി ആണെങ്കിൽ മഹാകാലിന്നൊക്കെ ആയിരിക്കും. ഹിന്ദിയിൽ പെട്ടെന്ന് പറയൂ. ശിവഭക്തനാണ്, ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ശിവന്റെ വണ്ടി, സോറി, ശിവന്റെ വാഹനം ഏതാണ്? ഈ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച മുഴുവൻ ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഈ പറഞ്ഞ സംഭവത്തിൽ ഇപ്പൊ ഈ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നതും ഇതും ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണല്ലോ, ഹിന്ദു സോറി അവിടെ നിൽക്കുന്ന ഗോവധ നിരോധന നിയമം. അല്ല, നിയമം ആൾക്കാർ കയ്യിലെടുത്തതല്ലേ അത്? അതെ, കയ്യിലെടുക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കല്ലേ. ഏതൊരു നിയമമാണെങ്കിലും ഇപ്പൊ നമ്മളെ നാട്ടിലാണെങ്കിലും ഇപ്പൊ നിയമം അനുകൂലിക്കാത്ത കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുമ്പോ നമ്മളെ ആൾക്കാര് അത് നിയമം കയ്യിലെടുത്ത ആൾക്കാരെ തല്ലിക്കൊല്ലോ അല്ലല്ലോ ചെയ്യാ. അതെ, പാടില്ല, അതാണല്ലോ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം. ആൾക്കാര് അതാണ് ചെയ്തത്. അപ്പൊ ആൾക്കാര് അവിടെ ചെയ്ത പ്രവൃത്തി ചെയ്ത ആൾക്കാരുടെ സെറ്റ് ചെയ്യാറ്, അവര് നിയമം കയ്യിലെടുക്കല്ലേ ചെയ്തത്. നിയമത്തിന്റെ ഇപ്പൊ നിയമം തെറ്റാണ്. അതായത് ഈ ഗോവധ നിരോധന നിയമം അതവിടെ ഉണ്ട്. അതായത് ബീഫ് കൈവശം വെക്ക, കഴിക്കുക, ഇതൊന്നും അവിടെ പാടില്ല എന്നുള്ളൊരു ഒരു വ്യവസ്ഥിതി ആ നാട്ടില് ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വിജിലാന്റി ഗ്രൂപ്പുകൾ ഉണ്ടാവുകയാണ്. ആ നിയമം നടപ്പിലാക്കാൻ അവർ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അവരാണ് ഈ നിയമം കയ്യിലെടുത്തത്. അതെ, അവര് ചെയ്തതല്ലേ തെറ്റ്? നിയമം തെറ്റാവണമെന്നുണ്ടെങ്കിൽ അവര് ചെയ്തത് നിയമപ്രകാരം. അപ്പൊ നിയമം ശരിയാണെന്നാണോ നമ്മൾ പറയുന്നത്? അല്ലല്ല, നിയമം തെറ്റ് അത് വേറെ കാര്യം. നിയമം തെറ്റാണെന്നാണല്ലോ നമ്മളും പറയുന്നത്. അതെ, അത് ഞാൻ തെറ്റല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ആ നിയമത്തെക്കാൾ കൂടുതൽ ഞാൻ കണ്ടത് പറഞ്ഞാൽ നിയമം കയ്യിലെടുത്ത ഒരാളെ തല്ലിക്കൊള്ളുന്നതാണ്. അത് സെക്കൻഡ് ക്രൈം ആണ്. ഫസ്റ്റ് ക്രൈം ആയിട്ട് നമ്മൾ ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഫസ്റ്റ്, നമ്മളിപ്പോ ഒരു ഇന്ത്യ മാരായിട്ട് ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഒരു ഇന്ത്യയിൽ ഒരു നിയമം വരാണ് എന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാവർക്കും കൂടി ഒരു നിയമം വരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിൽ നല്ലതുണ്ടാവാം, ചിലപ്പോ ശരിയുണ്ടാവാം, ചിലപ്പോ തെറ്റുണ്ടാവാം. ശരി, ചിലപ്പോ നമ്മള് ചിലപ്പോ തെറ്റായ പലതിനും നമ്മള് ചിലപ്പോ രാജ്യത്തെ നിയമം എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിച്ചിട്ട് ചിലപ്പോ നമ്മളെ നിയമം അനുകൂലിച്ച് നമ്മൾ പോകുന്നുണ്ടാവാം. പക്ഷെ നമ്മള് അത് അനുകൂ അത് ഒരാൾ ആ നിയമത്തെ ലംഘിക്കുമ്പോ നമ്മളെ അയാളെ തല്ലിക്കൊല്ലുന്നതല്ലല്ലോ അതിൽ ശരി. അത് നമ്മൾ നിയമം കൈയിലെടുക്കണ്ടേ? അതിന് നിയമപരമായിട്ടൊരു കാര്യമുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ബീഫ് കഴിക്കാറുണ്ടോ? ഞാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ബീഫാണ് ഞാൻ, പക്ഷെ നിർത്തി. അത് ഇതുകൊണ്ടല്ല. നിങ്ങൾ കഴിക്കാറുണ്ട്? അപ്പൊ കഴിക്കാറുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ ഇരുന്ന് ബീഫ് ഇറച്ചി കഴിക്കുമ്പോ എന്തെങ്കിലും ഭയം തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഭയമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് ഹരിയാനയിൽ പോയിരുന്നു കഴിക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ വിഷയം, അതിനെയാണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കഴിക്കാൻ അലൗഡ് ആയിട്ടുള്ള ഒരു സംഗതിയെ അത് ഒരു നിയമത്തിന്റെ പേരിൽ നിങ്ങൾ ഭയന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒളിച്ചും പാകത്ത് ഇരുന്ന് കഴിക്കേണ്ട അവസ്ഥ, അത് ശരിയല്ല. അതാണ് നമ്മുടെ, അതാണ് 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 നമ്മുടെ, അത് പ്രശ്നം തന്നെയാണ്. അത് പ്രശ്നമല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് പ്രശ്നം തന്നെയാണ്. പക്ഷേ അത്തരം ആളുകൾക്ക് വഴി വെച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങളാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. അല്ല, എനിക്ക് അതിലൊരു ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വേണം. അതായത് ഇപ്പോ ഇപ്പൊ ഒരു നിയമം വന്നു, ഇപ്പൊ ഗോവധ നിയമം വന്നു. ഈ ഗോവധ നിയമത്തിന്റെ എന്താ പറയാ ശിക്ഷ, ഇപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് അയാളെ വധിക്കപ്പെടുന്നുള്ളതല്ലോ. എന്താണ് ശിക്ഷ? എനിക്കറിയില്ല സത്യത്തിൽ. എന്തോ ഒരു ശിക്ഷ ഉണ്ടല്ലോ അവിടെ. ഉണ്ട്, പക്ഷെ ഒരിക്കലും അയാളെ കൊല്ലണം എന്നല്ലോ. പക്ഷെ ഈ ജനങ്ങള്, ഈ മണ്ടന്മാര്, ഇതെന്താണെന്ന് അറിയാത്ത കുറെ ഭ്രാന്തന്മാര് ഇത് ഈ നിയമം കയ്യിലെടുത്ത് ഈ നിയമത്തിന്റെ പേര് പറഞ്ഞിട്ട് പക്ഷെ ചെയ്തത് വേറെ കാര്യല്ലേ? അത് ശരി, ഞാൻ സമ്മതിച്ചു, അത് തെറ്റാണ്. ആ നിയമം അല്ലല്ലോ അപ്പൊ തെറ്റുന്നത്. അത് തെറ്റാണ്. ആ തെറ്റെന്ന് പറയുന്നത് ഒരു ക്രൈം ആയിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഈ നിയമം എന്ന് പറയുന്നത് അതൊരാളുടെ ഭക്ഷണത്തിലുള്ള ഒരു ഒരു അടിസ്ഥാന അവകാശമുണ്ട്. ആ അവകാശത്തെ ഹനിക്കുക എന്ന് പറയുന്നത് അത് അതിനേക്കാൾ വലിയ തെറ്റാണ്. അതാണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. രണ്ടും നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? വേണം, പക്ഷെ രണ്ടും അഡ്രസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ, ഞാൻ ഈ വീഡിയോ കാണുമ്പോഴല്ലാതെ നിയമത്തിന്റെ കാര്യം നമ്മൾ എടുത്തു പറയുന്നതിന്റെ കാരണം
ഇത് വെറുതെ കുറച്ച് ആളുകൾ, നിയമത്തിന് കുഴപ്പമൊന്നുമില്ല, അത് റൈറ്റ് അല്ല, അത് വിശ്വാസത്തിന് ഭാഗമായിട്ട് അലാവ് ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് പറയുന്ന ഒരു വാദം ഇവിടെ ഉണ്ട്. അതിനെ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റില്ല. അത് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. ശരിയല്ല, അതന്നെയാണ് ഞാൻ പറഞ്ഞു. അതെ, നമ്മൾ പോയിന്റ് നിങ്ങൾ പറഞ്ഞ കാര്യം നമ്മളിവിടെ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. അത് കയ്യിലെടുക്കേണ്ട കാര്യമല്ല. അത് കയ്യിലെടുക്കാതെ നിന്നിരുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ഹിന്ദു സമൂഹം. ഇപ്പോൾ കനയ്യലാലിനെ കൊന്നപ്പോഴോ അല്ലെങ്കിൽ പെൺകുട്ടികളെ നിർബന്ധിച്ച് ഹിജാബ് ഇടിയിപ്പിച്ചപ്പോഴോ ഒന്നും ഇവിടെ ആരും നിയമം കയ്യിലെടുത്തിട്ടില്ല. ഇല്ല, അപ്പോൾ ഇതിലെടുക്കുമ്പോൾ അങ്ങനെ എടുക്കാതെ നിൽക്കുന്ന സമൂഹമാണ് ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ആ വാദത്തെ പൊളിക്കും. അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു വെച്ചത്. അത് ഇതില് നേരത്തെ പറഞ്ഞിരുന്നു. എന്റെ പേര് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല ഞാൻ എങ്ങനെ ഒരു വിശ്വാസിയാണെന്നുള്ളത്. വളരെ തീവ്രമായ വിശ്വാസിയാണ്. ആ അല്ല, ഞാൻ അങ്ങനത്തെ ഒരു വിശ്വാസിയാണ്. പക്ഷെ നമ്മളൊരു തെറ്റ് കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞ മാസം എന്റെ അമ്പലത്തിൽ പോലും ഒരു ചടങ്ങിനെ സംബന്ധിച്ച് ഞാൻ അവിടെ ചോദ്യം ചെയ്തു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ചെയ്യുന്നത്? ഇത് വിശ്വാസത്തിന്റെ പുറത്താണ്. അപ്പൊ അവർക്ക് അല്ല, ഇത് വിശ്വാസത്തിന്റെ പുറത്തല്ല, അത് വരുമാനത്തിന്റെ പുറത്താണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തോ, വരുമാനാണെങ്കിൽ അത് ചെയ്തോ, പക്ഷെ വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, എന്തായാലും ഇത്തരം നിയമങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഒരു ആധുനിക ലോകത്തിന് ചേർന്നതല്ല. അത് ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനത്തിന് എതിരാണ്. ആണ് ആണ് ആണ്, തീർച്ചയായും. അതും നമ്മളിപ്പോ കഴിക്കണം എന്ന് പറയുന്നത് രണ്ടും പ്രശ്നം തന്നെയാണ്. ഇതില് വലിയ പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത് അത് ഒരു റൈറ്റ്സ് വയലേഷൻ ആണ്. ഓക്കെ, അത് നമ്മളിവിടെ പറയുന്നത് വല്ല കൃഷ്ണമാനിനെ തിന്നുന്നോ അല്ലെങ്കിൽ നക്ഷത്ര ആമയെ തിന്നുന്ന കാര്യമല്ല. പൊതുവായിട്ട് നമുക്ക് സേഫ് ആയിട്ട് തിന്നാൻ കഴിയുന്ന ഒരു ഭക്ഷണമായിട്ട് ആളുകൾ കണക്കാക്കി വളർത്തി അതിനെ ഇറച്ചിയാക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ പ്രശ്നം. ഇപ്പൊ ഞാനിപ്പോ സത്യത്തിൽ ഈ ഗോവതും ബീഫും ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് പോലും എനിക്ക് സത്യത്തിൽ അറിയാറില്ല. ഈ പശുവും പോത്തും തമ്മിൽ എന്താ ബന്ധം? പശുവും കാളയും പോത്തും എരുമയും തമ്മിലാണ് ബന്ധം. അതെ, അതൊക്കെ വേറെ വിഷയം. എന്തായാലും ഇവിടെ പോത്തിനെ തിന്നാലും പ്രശ്നം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സമൂഹത്തിന്റെ ഇടയിൽ ഇത് ചർച്ചയാക്കി ഇതിനെതിരെ ഒരു അവബോധം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ മുന്നിൽ ഉണ്ടാവണം. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെല്ലാവരും, ഞങ്ങളിപ്പോ കുറച്ച് പിള്ളേരുണ്ട്, ഞങ്ങൾ സുഹൃത്തുക്കൾ കുറച്ച് കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു സമിതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരാണ്. എല്ലാവരും ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരാണെന്നല്ലേ, ഞങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നവരൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളെല്ലാം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നവരാണ് എല്ലാവരും. അബ്സല്യൂട്ട്ലി, വളരെ നല്ല കാര്യം. താങ്ക് യു. എന്തായാലും ബ്രോ, നിങ്ങളെ പരിപാടി എന്തായാലും ഗംഭീരാവുന്നുണ്ട്, കാര്യങ്ങൾ നടക്കട്ടെ. എല്ലാ സപ്പോർട്ടും. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ സംഘികളുടെ സപ്പോർട്ടാണെന്നാണ് പറയുന്നത്. ഹലോ ഹലോ, ആ പറയൂ. ആ പറയൂ, ഉറക്കെ പറയൂ. സുശാന്ത്, ആ പറയൂ. ആ സംഗി, ആ വെൽക്കം സംഗി, പറയൂ. ഞാൻ വിളിച്ചത് വേറൊന്നല്ല. ഇതെന്ന് വെച്ചാല് നമ്മുടെ ഈ ഗോവധ നിയമം എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചാല് ഇത് മറ്റേ പശു ഇറച്ചിനെ കുറിച്ചാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. മനസ്സിലായ? കാള, എരുമ പോത്ത് എല്ലാം എക്സെപ്ഷൻ ആണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഞാനിപ്പോ ബാംഗ്ലൂര്, ഞാൻ 4 കൊല്ലം ഉണ്ടായിരുന്നു സാർ മെഡിക്കൽ ഫീൽഡിൽ തന്നെ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചാല് അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞല്ലോ, ഞാൻ താമസിച്ച ഹെബാളാണ്. അവിടെ ഒരു പ്രത്യേക റഹ്മത് നഗർ, അങ്ങനെ നമ്മുടെ ആർ ടി നഗർ, അവിടെയൊക്കെ പോയാൽ മാത്രം നിങ്ങൾക്ക് ബീഫ് കിട്ടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക മറ്റേ സ്ലോട്ടിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയാൽ അവരൊരു മുസ്ലിം ഏരിയയിൽ പോയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇത് ഇങ്ങനെ ഒരു റൂള് വരാൻ കാരണം ഞാൻ മനസ്സിലാക്കി, എന്റെ ഒരു അറിവ് ഞാൻ സാറിന് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് ഞാൻ 2-3 പഠിക്കുമ്പോ ഒരു നമ്മുടെ വീട്ടിലൊരു തെങ്ങ് ഉണ്ടെന്ന് വിചാരിച്ചോ. തെങ്ങ് ഒരു വരുമാനമാണ്, എന്ന് പറഞ്ഞാൽ പശു വളർത്തുന്ന ഒരു വരുമാനമാണ്. അപ്പൊ പശുവിൻ്റെ അടുത്ത് മറ്റേ പാല് വിൽക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വെണ്ണെടുക്കുക, അല്ലെങ്കിൽ തൈര് ഉണ്ടാക്കുക, മനസ്സിലായ? അപ്പൊ നമ്മളത് സ്ലോട്ടർ ചെയ്യാനുള്ള സംഭവം ഇല്ല, ഒന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഹിന്ദു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗോപാലകനാണ്. ആ ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത് പശുവിനെ മാത്രം നിങ്ങൾ സ്ലോട്ടർ ചെയ്യരുത്. അതിൽ എക്സെപ്ഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോ നമ്മുടെ ഗോവധത്തിൽ ഓൾറെഡി വിശ്വാസത്തിന്റെ പേരില്, ആ അത് വിശ്വാസമല്ലേ സാറേ.
ഇതില് സാറിച്ചത് ഇത്രയും മറ്റേ തോക്ക് വരുമ്പോഴേക്ക് ഈ സൈനുദ്ദീൻ പറഞ്ഞു, സൈനുദ്ദീൻ മരിച്ചുവല്ലോ നമ്മുടെ സിനിമയുടെ. ആ പുള്ളിക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് നമുക്ക് പാലും മറ്റേ സംഭവം എല്ലാ സാധനവും ഒരു ജീവിത വരുമാനം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ നമ്മുടെ ഇത്ര വികസനമൊന്നുമില്ല നമ്മുടെ എന്താ രാഷ്ട്രം. ഈ രണ്ട് രണ്ട് പശു മൂന്ന് പശു എന്ന് പറഞ്ഞ വീട്ടിലൊരു വരുമാനമാണ്, ഒരു ഏഴെട്ട് മക്കളും കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ഒരു വരുമാനമാണ്. അപ്പൊ ഒന്ന് ആ ഒരു ബേസിലാണ് ഇതിനെ സ്ലോട്ടർ ചെയ്യുന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറയുന്നത്. എന്തൊക്കെ ആയാലും ഇത്തരത്തിലുള്ള ഈ മോബ് ലിഞ്ചിങ്ങിലേക്ക് ഇത് വഴിവെക്കുമ്പോ അതൊരു പ്രശ്നമല്ലേ? അത് ശരിയാണ് സാർ. അത് ഞാൻ എന്താ പറഞ്ഞാല് പിന്നെ വേറെ കാര്യമുണ്ട് ഈ നോർത്തിലൊക്കെ സാറിന് അറിയാലോ ഒരു കാര്യമുണ്ട്, ഒരു കാര്യമുണ്ട് പിന്നെ ഇനിയിപ്പോ ശ്രീകൃഷ്ണന്റെ ഇഷ്ട വാഹനമാണ് അല്ലെങ്കിൽ ഇഷ്ട മൃഗമാണ്, അതുമല്ല കൃഷിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഒരു ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്നൊരു പശുവിനെ ഉണ്ടാക്കുന്നതും ഇന്നൊരു പശുവിനെ ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ല ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഇപ്പൊ കൗസിനെ മൊത്തം സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഓൾറെഡി മിൽമയൊക്കെ ഇപ്പൊ തന്നെ പ്രശ്നത്തിലാണ്, അപ്പൊ മിൽമയെ കളിച്ചു കൂട്ടേണ്ടി വരുമല്ലോ. അങ്ങനത്തെ സ്ലിപ്പറി സ്ലോപ്പിലേക്ക് ഒന്നും പോണ്ട, അത് അതൊക്കെ കയ്യിന്ന് പോവും. ഓക്കെ, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. മിൽമയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാരണം അതൊക്കെ വേറെ തന്നെയാണ്. ഓക്കെ, മിൽക്ക് പ്രൊഡക്ഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിവിടെ വരും, അത് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ അപ്പോഴും പാല് കറക്കാൻ കഴിയാത്ത പശുവിനെ കൊല്ലാൻ പറ്റൂല എന്നല്ലേ നിങ്ങൾ പറയണത്? അതെ, കറക്കാൻ കറന്നിട്ട് പാല് കിട്ടാത്ത പശുവിനെ കൊന്നാൽ എന്താ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ കറന്നിട്ട് പശു പാല് തരുന്നില്ല, ആ പ്രായം എത്തിയെന്ന് വിചാരിക്ക, അപ്പൊ എന്ത് ചെയ്യും? നടുറോഡിലേക്ക് ഇറക്കി വിടും. നടുറോഡിലേക്ക് ഇറക്കി വിടും. അതെ, കറന്നിട്ട് പാല് കിട്ടാത്ത പശുവിന് ആരാ ഫീഡ് ചെയ്യുക കാശ് മുടക്കിയിട്ട്? അല്ല സാറേ, ഇപ്പോഴും മറ്റേ ബീഫിൽ പശു ഇറച്ചി കേരളത്തിൽ കിട്ടുന്നുണ്ടോ? അത് പോട്ടെ, ഇത് പറയൂ, കറന്നിട്ട് പാല് കിട്ടാത്ത പശുവിനെ എന്ത് ചെയ്യും? എത്ര നാള് പട്ടീനെ? അങ്ങനെയല്ലല്ലോ, പട്ടീനെ പാല് കിട്ടാൻ വേണ്ടിട്ടല്ലോ വളർത്തുന്നത്, പട്ടിയുടെ പ്രസൻസ് ആണല്ലോ പട്ടിയുടെ ഗുണം. പട്ടിയുടെ പ്രസൻസ് ആണ് പട്ടിയുടെ ഗുണം. ഓക്കെ, പക്ഷെ പശുവിന്റെ പ്രസൻസ് അല്ല പശുവിന്റെ ഗുണം. ഞാൻ പറയുന്നത് തർക്കമാണ്. അപ്പൊ നിങ്ങൾ പറയൂ, കറന്നിട്ട് പാല് കിട്ടാത്ത വരുമാനം ലഭിക്കാത്ത ഒരു പശുവിനെ എന്ത് ചെയ്യും? വരുമാനം ലഭിക്കാത്ത പശുവിനെ അന്നത്തെ കാലത്തും അവർ നോക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. അന്നത്തെ കാലം പോലെയാണോ ഇന്നത്തെ കാലം? ഇന്ന് ആളുകൾ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ഫാമിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന കാര്യമല്ലത്, അതിനകത്ത് ഒരു ബിസിനസ് വയബിലിറ്റി ഇല്ലാത്ത ഒരു സാധനത്തെ ആരെങ്കിലും വെച്ചോണ്ടിരിക്കുവോ? നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിങ്ങൾ ജോലി എടുക്കുന്നില്ല, ശമ്പളം മാത്രം തന്നുകൊണ്ടിരിക്കുവോ? അപ്പൊ എഫിഷ്യൻസി പശുവിനും ബാധകമല്ലേ? അല്ലേ, അപ്പൊ എന്താ ചെയ്യാ? അല്ല സാറ്, വേറൊരു പോയിന്റും കൂടെ എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാല്, ഈ പശുക്കളെക്കാളും കൂടുതൽ ഇപ്പൊ നമ്മള് ഈ സാറ് പറഞ്ഞില്ലേ, നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റേ വാണ്ടറിംഗ് വീഡിയോസ് മറ്റേ ഇവര് യൂട്യൂബ്സ് എടുക്കുന്ന പറഞ്ഞാല്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മറ്റേ ഡോഗ്സ് ആണ് പ്രശ്നമാണല്ലോ. അവര് പറയുന്നുണ്ടല്ലോ, ആ അതിപ്പോ ചൈന ആയിരുന്നെങ്കിൽ ഇപ്പൊ മാറിയല്ലേ, ഡോഗ്സിനെ കാണൂലായിരുന്നു. അപ്പൊ ഡോഗ്സ് ഡോഗറൊക്കെ ഇവിടെ ആരും കഴിക്കുന്നില്ല. അപ്പൊ പട്ടിയിറച്ചി അല്ല, പട്ടിയുടെ ശല്യം കുറയാൻ അതിന്റെ പ്രതിവിധി എന്ന് പറയുന്നത് പട്ടിയെ കൊല്ലുക എന്നുള്ളത് ആണോ? അല്ല, അതിനെ നമ്മൾ ഇത് ചെയ്യുന്നല്ലോ, അതിനെ വെന്തീകരിച്ചു കഴിഞ്ഞാൽ അതിന് അപ്പോഴും എണ്ണം അവിടെ ഉണ്ടാവുണ്ടല്ലോ, അതെന്ത് ചെയ്യും? കടിക്കാൻ പല്ലല്ലോ പറിച്ചു കളയുന്നത്. അതായത് കൊല്ലണം? അതായത് കൊല്ലണം? അപ്പൊ പശു റോഡില് നടക്കുന്നത് വർദ്ധിച്ചാൽ പശുവിനെ കൊല്ലാൻ പാടില്ല, അതെന്താ? അല്ല സാറേ, അത് ഞാനേ വേറൊരു ഞാനൊരു ഹിന്ദു ഐഡിയോളജിയിൽ പറയുന്ന ഒരു കാര്യമാണ്.
അത് ഇപ്പൊ ഞാൻ കാരണം പറ്റും സാറേ, ഇത് ശരിക്കും മാർക്കറ്റ് ശരിക്കും ഒരു ട്രെൻഡാണ്. നിങ്ങളും നിങ്ങളും മദ്രസ മദ്രസ കാക്കമാർക്ക് നല്ല ശക്തമായ മത്സരമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത് അത് ഒട്ടക ചാണക മെഴുകൽ, ഇത് പശു ചാണക മെഴുകൽ, അത്ര വ്യത്യാസമുള്ളൂ. അല്ല മെഴുകലല്ലേ സാറേ, മെഴുകലാണല്ലോ, ഹെർബിവോറസ് അല്ലേ. നിങ്ങൾ ഈ പറയണമൊന്നും നിങ്ങൾ തന്നെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, സമപ്പ് ചെയ്യാം, നമുക്ക് കോള് കട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ പറഞ്ഞത് ഇതൊരു ഫാമിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊണ്ടു നടക്കുന്ന ജീവികളാണ്, അപ്പോൾ അതുകൊണ്ട് അതിനെ സംരക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞു വന്നത്. ഫാമിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഭക്ഷണം ലഭിക്കുന്നു, പാല് ലഭിക്കുന്നു, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് ഔട്ട്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ ഒരു 10-20 വർഷം ജീവിക്കുന്ന ഒരു പശു, അതില് പാല് തരുന്ന പ്രായം, പാല് തരുന്ന വർഷം കഴിഞ്ഞാൽ, പാല് തരാത്ത പ്രായം എത്തിയാൽ ആ പശുവിനെ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് നഷ്ടമല്ലേ ഉണ്ടാവുന്നത്? അത് ആരെങ്കിലും വെച്ചോണ്ടിരിക്കോ? അപ്പോ അതിനെന്ത് ചെയ്യണം? പശുവിനെ സ്ലോട്ടർ ചെയ്യാറുണ്ടല്ലോ. ആ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ അതല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ പശു ഉണ്ടായിരുന്നല്ലേ, നമ്മളെന്താ ചെയ്തത്? 60,000 കൊണ്ട് കൊടുക്കും, പശു പാല് തരുന്നത് കഴിഞ്ഞു. അല്ല നമ്മള് ഞാൻ കേട്ടേക്കുന്നത് കൂടുതലും, ഞാനിപ്പോ ഞാൻ ബീഫ് കഴിക്കാറില്ല, ഞാൻ ബാക്കിയെല്ലാം കഴിക്കും. അപ്പൊ എന്റെ ഓർത്ത് എന്താ പറഞ്ഞാലും, മുസ്ലിംസ് മീൻസ് ഇസ്ലാമിസ്റ്റ് എപ്പോഴാണ് മറ്റേ പോർക്ക് കഴിക്കുന്നത്, അന്ന് നമ്മൾ ബീഫ് കഴിക്കും. അങ്ങനെയൊന്നുമില്ല, ഇത് അറുത്ത ഇറച്ചിയായി കൊണ്ടുവന്ന്. ഇപ്പൊ നമ്മളൊക്കെ പണ്ട് ബീഫ് വാങ്ങിക്കാൻ പോകുമ്പോ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു വിടുന്ന ഒരു കാര്യമുണ്ട്, അവിടെ നോക്കുക, അത് കറുത്ത ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഇറച്ചിയാണെങ്കിൽ മാത്രം വാങ്ങിച്ച അതാണ് പോത്ത്, മറ്റേത് പശുവാണ്, അത് വാങ്ങണ്ടെന്ന് പറയും വീട്ടിൽ നിന്ന്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേതിനാണ് ടേസ്റ്റ്, ഇതിന് ടേസ്റ്റ് ഇല്ല. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ടും അവിടെ ഉണ്ട്. ഓക്കെ, നമ്മുടെ കേരളത്തിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, കേരളത്തിന് വെളിയിലല്ല. അപ്പോൾ ഇതിവിടെ കിട്ടും. അപ്പം ഞാൻ പറയുന്നു, ഇത് നിങ്ങളൊരു കൃഷിയാണെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ, കൃഷി എന്ന് പറയുന്ന ഒരു ബിസിനസ് ആകുമ്പോൾ അതിനൊരു വയബിലിറ്റി നോക്കണ്ടേ, ബിസിനസ് വയബിലിറ്റി. അതില്ലാന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടമായി മാറില്ലേ? അപ്പോൾ പിന്നെ അതിനെന്ത് ചെയ്യും? അപ്പോൾ അതിൻ്റെ ഒരു എൻ പ്രൊഡക്റ്റാണ്, അതായത് ആ പ്രായമായി കഴിഞ്ഞാൽ അതിന് 60,000 കൈമാറുന്നു, എന്നിട്ട് ആ പൈസ കൊടുത്ത് കുറച്ച് എന്തെങ്കിലും കൂട്ടി വാങ്ങിച്ച് അടുത്ത പശുവിനെ വാങ്ങുന്നു, വീണ്ടും പശു കറവ പശയാക്കി കൊണ്ട് നടക്കുന്നു, പാല് കറക്കുന്നു, വിൽക്കുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവും, ഇതല്ലേ ചെയ്യുന്നത്? അല്ല നമ്മുടെ പറഞ്ഞത് ഒരു ഒരു എക്സാമ്പിൾ പറയാം സാറേ. അതായത് നമ്മുടെ എന്റെ ഒരു സിയാന്റെ പുള്ളി, പഴയൊരു സിയാന്റെ പുള്ളി, ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, എബ്രാഹിം എന്നായിരുന്നു പുള്ളിക്കാരന്റെ പേര്. പുള്ളിക്കാരന് ഈ പൊറോട്ടയും പോത്തിറച്ചിയും മാത്രം കഴിക്കുള്ളായിരുന്നു. പുള്ളിക്കാരൻ എപ്പോഴും രാവിലെ ഉച്ചക്ക് വൈകുന്നേരം പുള്ളിക്കാരൻ ഇത് മാത്രം മതി. ലാസ്റ്റ് എന്ത് പറ്റിയെന്നറിയോ സാറിന്? ഹാർട്ട് അറ്റാക്ക്. പുള്ളിക്കാരന്റെ അല്ല, പുള്ളിക്കാരന്റെ മറ്റേ ഇതില്ലേ, ആസോൾ എന്ന് പറയുന്ന നമ്മുടെ മറ്റേ ഇതില്ലേ സാറേ, ഇത് നമ്മുടെ മറ്റേ മലം പോകുന്ന ചേട്ടാ, ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അതിപ്പോ നിങ്ങൾ പച്ചരി ചോറ് 3 നേരം തിന്നാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. അതാ പറയണേ, അതൊന്നും ഒരു ഇത് നിങ്ങൾ മദ്രസ ജീവികളെ തോപ്പിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ ഇത് ന്യായം നിരത്തുന്നതിന് ഒരു കൈയും കണക്കൊക്കെ വേണം. ഓക്കെ, നിങ്ങൾ പച്ചക്കറി മാത്രം തിന്ന് ജീവിച്ചാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, അതറിയോ? അപ്പൊ പിന്നെ അതല്ലല്ലോ ഇവിടുത്തെ റീസൺ. വിഷമല്ല, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കഴിക്കേ, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും അപ്പോഴോ? അപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, ഇഷ്ടമുള്ള അനുവദനീയമായ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവകാശത്തെ അതവിടെ ഒരു നിയമം കൊണ്ട് നിരോധിക്കുന്നു, അത് വിശ്വാസത്തിന്റെ പേരിൽ. അത് പ്രശ്നം തന്നെയാണ്, അത് നിങ്ങൾ അംഗീകരിക്കണം. അതിന് വെറുതെ ഇതേപോലെ കിടന്ന് മെഴുകരുത്, മെഴുകരുത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇതുപോലുള്ള ഊള ഉദാഹരണങ്ങൾ ഇവിടെ എടുക്കില്ല. നമ്മുടെ ഇവിടെ ആലുവ പെരുമ്പാവൂര് ആ ഏരിയയില് എന്തുകൊണ്ടാണ് പോർക്ക് മറ്റേ നിരോധനം വന്നേക്കണത്? എന്റെ പൊന്നു ചേട്ടാ, അതന്നല്ലേ ഞാൻ പറയണത്. ഒരു അതാ പറയുന്നേ, നിങ്ങൾക്ക് പോർക്കിറച്ചി വാങ്ങണമെങ്കിൽ തൊട്ടപ്പുറത്തെ അങ്ങാടി പോയി കിട്ടുമെങ്കിൽ കിട്ടും. അവിടെ കച്ചവടം ചെയ്ത വിജയിക്കുന്ന ഒരു സാധനമല്ലേ അവിടെ ഉള്ള ആളുകൾ ഇട. എന്നാൽ അവിടെ പെരുമ്പാവൂര് ടൗണില് നിങ്ങൾ പന്നിയിറച്ചി കട തുടങ്ങുമ്പോൾ അത് കാക്കാമ്മമാര് വന്ന് പൂട്ടിച്ചാൽ അത് പ്രശ്നമാണ്. അതിന്റെ പേര് നിങ്ങളെ തല്ലിക്കൊന്നാൽ അത് പ്രശ്നമാണ്. നിങ്ങളൊരു കട തുടങ്ങും, നിങ്ങളൊരു കട പോയി തുടങ്ങും, എന്നിട്ട് ആരെങ്കിലും പൂട്ടിക്കുന്നുണ്ടോ നോക്കൂ. അതാ പറഞ്ഞേ, നിങ്ങളൊരു കട തുടങ്ങിയിട്ട് ആരെങ്കിലും പൂട്ടിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് ഈക്വൽ ആണ്, ആരാണ് അല്ലാന്ന് പറഞ്ഞത്? പക്ഷെ സാധനം വെച്ചാൽ വിറ്റുപോണ്ടേ?
തിന്നാത്ത ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലേ ബിസിനസിന്റെ കോർ, അത് മനസ്സിലാക്കണ്ടേ. ആ അപ്പൊ ഡിമാൻഡ് ഇല്ലാത്ത ഒരു സാധനം അവിടെ കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്ത് ആരെങ്കിലും വാങ്ങും, ആരെങ്കിലും കച്ചവടം വിജയിക്കൂ, നടക്കോ? അത് നിങ്ങൾ തന്നെ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ തന്നെ പൊളിക്കല്ലേ ചെയ്യുന്നത്, എന്തിനാ അതിനൊക്കെ നിക്കണ? അപ്പൊ നിങ്ങൾ മദ്രസ ജീവികളെ ഇതില് തോപ്പിക്കാൻ നോക്കരുത്. ഓക്കെ, വളരെ മോശം, വളരെ വളരെ മോശം. അതെ, വരുമാനം ബിസിനസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൂലധനം. ആ മൂലധനം അവിടെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു പ്രായമായി കഴിഞ്ഞാൽ അതിനെ അറബുകാരന് കൊടുത്ത് അതിനെ ആ കാശ് വാങ്ങിച്ച് വീണ്ടും അടുത്ത പശുവിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് അവിടെ നടക്കുകയുള്ളൂ. അതല്ലാതെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഈ പശുവിനെ മുഴുവൻ നട റോഡിലേക്ക് ഇറക്കി വിട്ടാൽ ഇതുപോലെ ആളുകളെ തല്ലി കൊല്ലാനും അതുപോലെ വണ്ടി ഇടിച്ച് ആളുകൾ ചാവാനും ഒക്കെയാണ് ഇവിടെ വഴിവെക്കുന്നത്. വളരെ മോശമാണ്, എന്തൊക്കെ പറഞ്ഞാലും. ഓക്കെ ഓക്കെ സാർ, ഞാൻ സാറിന്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക്സ് താങ്ക്സ്, താങ്ക്യൂ സാർ. ഓക്കെ ഓക്കെ, ഗുഡ് ഡേ സാർ. യാ, യെസ്. അപ്പോൾ ഇതാണ് കഥ, സംഖ്യകൾ സംഖ്യകൾ തന്നെയാണ്. നമുക്കൊരു 10 മിനിറ്റ്സും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കോള് കണക്ട് ചെയ്യും, ഡിസ്കണക്ട് ചെയ്യും. ഓക്കെ, പറയൂ. ഹലോ. യാ, പറഞ്ഞോളൂ. പേര്? നമസ്കാരം. ഓ, എന്റെ പേര് അനുജു എന്നാണ്. അനുജു, ആ പറയൂ. ഇപ്പൊ ഞാൻ ഇത് ഇപ്പൊ കുറച്ചു നേരമായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ തൊട്ട് കൊണ്ടുവന്ന ആള് ഒരുപാട് ന്യായങ്ങൾ നിർത്തുന്നുണ്ട്. അപ്പം ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ പുള്ളി പറഞ്ഞതിനോട്? അതാണ് പറഞ്ഞത്, എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. കാരണം നമ്മൾ ഈ വെറുതെ കിടന്നിട്ട് നമ്മൾ ഈ പെരിഫറലായിട്ട് കിടന്ന് കുറെ കാര്യങ്ങൾ വാദിച്ചത് കൊണ്ട് അത് സത്യാവില്ല. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഹിന്ദു മതത്തിന് പശു എന്ന് പറയുന്ന ഒരു ജീവിയോടൊരു കണക്ഷൻ ഉള്ളതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഒന്ന് പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണൻ ഒരു ഗോപാലകനായിരുന്നു. ഓക്കെ, അതിനു മുൻപ് കാമധേനു എന്ന് പറയുന്ന എന്തും ചോദിച്ചാൽ എന്തും തരുന്ന ഒരു ജീവിയായിട്ട് കാണുന്നത് പശുവിനെയാണ്. പിന്നെ ഇതൊക്കെ അല്ലാതെ നമ്മൾ വളരെ കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള ഒരു നമ്മൾ പറയുന്നുണ്ട് ലോകാ സമസ്തസുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അതിന്റെ അടിയിൽ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ അത് മാത്രം പറഞ്ഞാ പോരാ. ഇപ്പം സാറ് പറയില്ല അലുവ കഷ്ണം മുറിച്ചെടുക്കണ പോലെ അത് മാത്രം പറഞ്ഞാ പോരാ. അതിന് മുൻപ് ബ്രാഹ്മണനും പശുവിനും സുഖമായിരുന്നാല് ഓക്കെ, പക്ഷെ അതില് വളരെ വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ട്. കാരണം ഞാനിന് മുൻപ് വിചാരിച്ചോണ്ടിരുന്ന ഓക്കെ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ഇന്നത്തെ നമ്മൾ പറയണ ഒരു ഒരു ജാതിയാണ്, പൂണൂലിട്ട ജാതി, അവർക്ക് സുഖമായിരുന്നാൽ. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ ഓക്കെ അത് മേലാളന്മാരുടേതാണല്ലോ. ആ അങ്ങനെയല്ല, നമ്മൾ അത് പറയുന്നതിന് മുമ്പ് അവരെന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കണം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഹിന്ദുവിൽ വന്നത് ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ. ഓക്കെ, പിന്നെ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു എന്ന ഒരു സംജ്ഞ കൊണ്ട് വിവക്ഷിക്കുന്നത് ജീവനുള്ള എല്ലാത്തിനെയുമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പശു മാത്രമേ നമുക്ക് ആകെ മൂക്കുകയറിട്ട ഒരു പശുവിനെ മാത്രമേ നമുക്ക് അറിയുള്ളൂ, അതുകൊണ്ട് അത് നമ്മുടെ പശു. അപ്പൊ പശു എന്ന് പറയുമ്പോൾ ഒട്ടകവും പന്നിയൊക്കെ പെടും? എല്ലാ ജീവിവർഗങ്ങളെയും ചേർത്തിട്ടാണ് സംസ്കൃതത്തിലെ പശു എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാശുപതാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശ്വാസത്തിന്റെ ക്രിയയാണ്, നമ്മുടെ ജീവനെ നിയന്ത്രിക്കുന്ന ജീവനുള്ള എന്തിനേയും നമുക്ക് പശു എന്ന് വിളിക്കാം. Oh my God. അതുകൊണ്ടാണ് ശിവനെ പശുപതി എന്ന് വിളിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഹരിയാനയിലെ സർക്കാരിനെ അറിയിക്കണം. അത് അവര് മനസ്സിലാക്കും. അതാ ഞാൻ പറഞ്ഞു തരുന്നത്, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഒരു ഓപ്പോസിഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും നമുക്കൊരു എതിരാളി വരുമ്പം അയാൾക്ക് അയാൾക്ക് അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ഈ ഹിന്ദുക്കള് കൂടുതലും ഇതിനകത്ത് ഇങ്ങനെ തീവ്രമായിട്ട് ബാധിക്കാനും അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രതികരിക്കാനും തുടങ്ങിയത് അതിന് ഓപ്പോസായിട്ട് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് ആളുകൾ അവർക്ക് ഇപ്പന ഹലാൽ ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവണല്ലോ നമുക്കും പറയാനായിട്ട്. അതാണ് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും, കാരണം അവരവിടെ നോക്കുമ്പം നോർത്ത് ഇന്ത്യൻസിന് അവർക്ക് കമന്റ് സെക്ഷനിൽ നിങ്ങൾക്കുള്ള നിങ്ങളോട് ഇറങ്ങി പോവാനാണ് പറയുന്നത്. ഹിന്ദുക്കളെ അതിപ്പോ സാറിന് എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അല്ലല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടവും ഇല്ല ഇഷ്ടക്കേടും ഇല്ല, നമ്മളിത് കേൾക്കാന്നുള്ളതാണ് നമ്മളുടെ ബാധ്യത. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാ. ഇപ്പൊ സംഖ്യകളാണ് പറയുന്നതെങ്കിലും അവരൊരു കാര്യം മനസ്സിലാക്കണം, ഹിന്ദു മതം ഞാനൊരു ശിവഭക്തിയാണ്. ഓക്കെ, അതെന്ന് പറയണത് അത്
അതിന്റെ ഏറ്റവും പ്യുറായ ഫോമിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയായി ഞാൻ അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അതിന് ഞാൻ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ലൈഫിൽ ഞാൻ അത് ഹിന്ദു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഞാൻ അതിനെ നന്നായിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ അത് എന്റെ ഒത്തിരി ഔട്ട്കം എനിക്ക് നന്നായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ പെരിഫറലി കാണുന്നത്, കാരണം ഹിന്ദു മതം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു, ഒരു അതൊരു ആൾജിബ്ര പോലെയാണ്, ബീജഗണിതം പോലെയാണ് കണക്കില്. നിങ്ങൾക്കത് ആർക്കും അപ്ലൈ ചെയ്യാം. എക്സ് വൈ ഇസഡ് ഹിന്ദു മതത്തിൽ കലിമ ഉണ്ടോ? ഇല്ല, അതുകൂടി ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ ജനാധിപത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം അത് തെരഞ്ഞെടുക്കാം. പക്ഷെ അതിന്റെ ലക്ഷ്യം എന്തായാലും, നമ്മളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണല്ലോ ഇവിടുത്തെ ബാക്കി ഹിന്ദുക്കൾ പോലും അറിയുന്നത്, സംഘികൾ പോലും ഇത് മനസ്സിലായിട്ടില്ല. അപ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഹരിയാന സർക്കാരിനെ നമുക്ക് അറിയിക്കണം. എന്നിട്ട് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടില്ല. രണ്ടാമത്തെ കാര്യം വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഇന്ന് ഈ ആളുകൾ പറയാനുണ്ട് പശു എന്ന് പറയുന്നതിനെ നമ്മൾ സ്ലോട്ടർ ചെയ്യാമോ? ഒന്നാമത്തെ കാര്യം, പശു എന്ന് പറയുന്നതിന് ഞാൻ ബീഫ് കഴിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ബീഫ് എന്നല്ല, എനിക്ക് നോൺ വെജ് അധികം കഴിക്കുന്നതിനോട് താല്പര്യം, കാരണം എനിക്കത് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നോണ്ട് ഞാൻ അധികം നോൺ വെജ് കഴിക്കാറില്ല. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട്, ഞാൻ എനിക്ക് അതിനോട് എതിർപ്പൊന്നുമില്ല. ബീഫ് റിബ് മന്തി കഴിച്ചിട്ടുണ്ടോ? ബീഫ് മന്തി ഒന്നും കഴിച്ചിട്ടില്ല. ബീഫ് ഫ്രൈ റിബ് മന്തി ഇല്ല. എനിക്ക് അങ്ങനെ നമുക്ക് അതൊന്നും നമുക്ക് അങ്ങനെ കൂടുതൽ അങ്ങനെ കഴിക്കുമ്പോ നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നുന്നതാണ്. ഒരു അനുഭവം പറയാം. എന്റെ ഒരു സുഹൃത്ത്, അവര് ബീഫ് ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിക്കാൻ ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാ ശരി, വാ നമുക്ക് ബീഫ് കഴിച്ചാളെ, നല്ല ബീഫ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർക്ക് ബീഫ് നല്ലത് കഴിക്കാൻ കിട്ടാത്തതുകൊണ്ടുള്ള കുഴപ്പമാണെന്നാണ്. അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ ബീഫ് മന്തി നല്ലതായിരുന്നു. അപ്പോൾ ബീഫ് മന്തി എടുക്കാൻ പറഞ്ഞു ഓരോ പ്ലേറ്റ്. അപ്പോൾ അവർ പറഞ്ഞു ബീഫ് മന്തി കഴിഞ്ഞു സർ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബീഫ് റിബ് മന്തി ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നായിക്കോട്ടെ അത് കൊണ്ടുവരാൻ പറഞ്ഞു. ബീഫ് റിബ് മന്തി കൊണ്ടുവന്നു മേശപ്പുറത്ത് വെച്ചു. ഒരു 30 ഒരു ഒരടി നീളമുള്ള ഒരു റിബാണ് ബീഫിൻ്റെ. അതിനകത്ത് ഒരു കുറച്ച് ഇറച്ചി ഉണ്ടാവും. നല്ല അടിപൊളി സാധനമാണ്. പക്ഷെ ഇത് നമുക്കല്ലേ അടിപൊളി. ഈ ഞാൻ ഈ കാണിച്ച് ഇത് കൊണ്ടുപോകാൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയ ആള് ഇത് കണ്ടപ്പോ തന്നെ എണീറ്റ് ഓടി. അവസാനം രണ്ട് മന്തി ഞാൻ കഴിക്കേണ്ടി വന്നു. അതങ്ങനെ വലുതായിട്ട് കാണുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിപ്പം ഞാൻ നാട്ടിലുള്ളപ്പം ഞാൻ ഒരിക്കലും, ഇപ്പൊ ഞാൻ നാട്ടിലല്ല വിദേശത്താണ് ഉള്ളത്, ഞാൻ നാട്ടിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും മട്ടൺ കഴിച്ചിട്ടില്ല. ഓക്കെ, കാരണം അമ്മയൊക്കെ പറയും മട്ടന് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ അതിനൊരു സ്മെല്ലുണ്ട്, അത് നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും പിടിക്കില്ല. അപ്പൊ ഞാനിപ്പം പുറത്തുനാട്ടിൽ വന്നതിന് ശേഷമാണ് മട്ടൺ കഴിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ ഉണ്ടായി ഒറ്റ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരുമാതിരി ഒറ്റ പ്രാവശ്യം കഴിച്ചിട്ടില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര നാരിനാര് പോലെ ഇരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞാലേ, ഈ ഇപ്പം ബീഫെന്നല്ല മട്ടൺ ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞാലും മന്തി ഓർഡർ ചെയ്തപ്പോ അവരിങ്ങനെ അത് വലിയൊരു ഒരു ഒരു പീസ് കൊണ്ടുവച്ച് നമുക്ക് അതിന്റെ എല്ലും അതെല്ലാം കൂടി കാണുമ്പോൾ നമുക്കൊരു, ഞാനിപ്പോ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്, നമുക്ക് വേറെ പലതും ഓർമ്മ വരും, മനസ്സിലായോ? അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നാട്ടില് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ബീഫ് ആണെന്നുള്ള പേരിൽ കാളിറച്ചി വിൽക്കും. ഓക്കെ, അതിന് ടേസ്റ്റ് ഇല്ല ശരിക്കും, അതിനൊരു സ്മെല്ലുണ്ട്, അതാരും വാങ്ങിക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തന്നെ നമ്മൾ നമ്മുടെ ഇതിൽ പറയണത് കാലന്റെ വാഹനമാണ്. പക്ഷെ വേറെ ഇതിലൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മള് ഹിന്ദുമതത്തില് മരണം അല്ലെങ്കിൽ കാലൻ എന്ന് പറയുന്നതിനെ നമ്മള് മോശമായിട്ട് കാണുന്നില്ല. കാരണം നമ്മുടെ ഇതിൽ പറയണത് അല്ല, ഞാൻ പറഞ്ഞത് അൽജിബ്ര എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അല്ല, നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മള് നന്നായിട്ട് ജീവിക്കാൻ പഠിക്കുന്നതിനേക്കാളും അത് അവരെ തല്ലിക്കൊന്നത് ഒരു റിബലായിട്ട് ആളുകള് അവർക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അവര് കുറച്ച് കാര്യങ്ങളിൽ തീവ്രമായ നിലപാടുകൾ കാണിക്കുന്നു.
ഇപ്പൊ ഞങ്ങളും അത് കാണിക്കണം. എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് അതിന്റെ ബാക്കി എന്തായാലും നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്ന വിഷയം അത് തോന്നലുകളുടെ അടിസ്ഥാനത്തിലല്ല. ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള, ഇനാക്ട് ചെയ്തിട്ടുള്ള ചില നിയമങ്ങൾ, അത് വെച്ചുകൊണ്ട് ആളുകൾ നിയമം കയ്യിലെടുക്കുന്നു, അത് വെച്ചുകൊണ്ട് ആളുകൾ തല്ല് കൊല്ലുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഇവിടെ സംഭവിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം നോർത്ത് ഇന്ത്യയിലാണല്ലോ. അതെ അതെ, നോർത്ത് ഇന്ത്യയിലായാലും അത് ഇന്ത്യയാണല്ലോ. അല്ലല്ല, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നോർത്ത് ഇന്ത്യൻകാർക്ക് നോൺ വെജ് എന്ന് പറയുന്നത് അവരുടെ പ്രിയമുള്ള കാര്യമല്ല, അവർക്ക് വിശ്വാസപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ അവിടെ നോൺ വെജ് കൂടുതൽ കഴിക്കുന്നവരെ നമുക്ക് കഴിച്ചോട്ടെ, കഴിക്കാത്തവർ കഴിക്കണ്ട, അങ്ങനെയല്ലേ കാണേണ്ടത്. ഈ പൊളിറ്റിക്കലി നമ്മളത് എടുക്കുമ്പോൾ അത് വേറൊരു ഇതാണല്ലോ. അങ്ങനെ നമ്മള് പ്രശ്നമാണ്, ആ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ മാനമാണല്ലോ. അതെ, ആ പശ്ചാത്തലത്തിൽ നമ്മൾ ഇരിക്കും. ഇപ്പോ എനിക്കിത് സിസ്റ്റർ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളിവിടെ ഭീകരവാദത്തെ കുറിച്ച് പറയുമ്പോൾ, ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ, ഈ ഇസ്ലാമിസ്റ്റുകൾ വന്നിട്ട് എന്താ പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളെ അഹമ്മദിയാക്കള്, അതുപോലെ ഈ ഖുർആനിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ വന്നിട്ട് പറയും ജിഹാദ് ചെയ്യാൻ ഇസ്ലാമിൽ പറഞ്ഞ വാചകം നമ്മളെടുത്ത് വെച്ചിട്ട് ഇസ്ലാമിൽ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുമ്പോൾ ഇവരെന്താ പറയാ, നമ്മൾ പറയും കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കാഫിറാണ്, ഓക്കെ ഞാനും ഇപ്പൊ കാഫിറാണ്. പക്ഷെ ഇവരെന്ത് പറയും, ആ കാഫിർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അന്ധകാരമാണ്, അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ നടക്കും. അപ്പൊ അവിടെ പിന്നെ നമ്മൾ ഈ അൾജിബ്ര പറഞ്ഞിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ, പക്ഷെ പ്രശ്നം ഇവിടെ ആളുകളെ കൊല്ലുന്നു. ഇവരുദ്ദേശിച്ചത് ഇപ്പൊ അഹമ്മദിയാക്കൾ പറയും ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേന കൊണ്ടുള്ള ജിഹാദ് എന്നാ പറയുന്നത്. ഓക്കെ, പേന കൊണ്ടുള്ള ജിഹാദ് തന്നെയാണ്, പക്ഷെ കുത്തിക്കൊല്ലുന്നു, പേന വെച്ച് കുത്തിക്കൊല്ലുന്നു. പേന കൊണ്ട് കുത്തിക്കൊല്ലാലോ നെഞ്ചത്ത്, കണ്ടിട്ടില്ലേ? ആ അതാണിപ്പോ ചെയ്യുന്നത്, അതാണ് ഇവിടെ വിഷയം. അവരുദ്ദേശം അതല്ല, പക്ഷെ നാട്ടുകാരെ ഇങ്ങനെയാക്കി മാറ്റി. അപ്പൊ എന്തായാലും ഇതിപ്പം നോർത്ത് ഇന്ത്യയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എനിക്ക് തോന്നുന്നു അവർ പരസ്പരമുള്ള ഒരു വിശ്വാസമാണ്, വിശ്വാസത്തിന്റെ എലമെന്റ്സ് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോ അത് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ, ഈ വിശ്വാസത്തിന്റെ എലമെന്റില് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആളുകൾക്കും അറിയാം പശുവിനെ അല്ല കൂടുതലും കൊല്ലുന്നത് എന്നുള്ള കാര്യം അറിയാം. പക്ഷെ അതും പശുവിനെ രൂപസാദൃശ്യമുണ്ട്, നാലുകാലിൽ നടക്കുന്ന ജീവിയായിട്ട് അങ്ങ് കണക്കാക്കിയിട്ട് ഈ പറയണ പലരും എരുമപ്പാല് ചായ കുടിക്കില്ലല്ലോ. കാരണം എരുമയെ അവർക്ക് ഇഷ്ടമല്ല, കാരണം അത് ചലിക്കാതെ പോയി കിടക്കണതാണ്, അതിനെ കാണാനും വലിയ മേനയൊന്നുമില്ല. പശുവിനെ കാണുമ്പോ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ അപ്പൊ ഞാനിപ്പോ എരുമ കേട്ട് കഴിഞ്ഞാൽ ബോഡി ഷേമിംഗ് ആന്ന് പറയും. എന്നാല് അതിനെ അവർ അതിന്റെ ഇറച്ചി വേറെയാണ്, അത് വേറെ തന്നെയാണ്. അതൊക്കെ ശരി, ഇതൊന്നല്ലോ ഇപ്പൊ അതൊന്നല്ലോ ഈ തല്ലിക്കൊല്ലാൻ നേരത്ത് പോയി അന്വേഷിച്ചത്. അതാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾക്ക് മാനസിക സ്ഥിരത ഇല്ലാത്ത ഒരു മനുഷ്യനെ കുറെ പേര് പിടിച്ചിട്ട് തല്ലിക്കൊന്നു, അത് അയാൾ എന്തോ മുളക് പൊടിയോ ഉപ്പോ മോഷ്ടിച്ചെന്നും പറഞ്ഞിട്ട്. അവരെ ആളുകൾ ന്യായമാണോ നോക്കുന്നത്? അതെ, എല്ലാത്തിനും അവരവരുടേതായിട്ടുള്ള കാരണങ്ങൾ വെക്കുന്നു. ചിലയിടത്ത് ഇവിടെ പ്രശ്നം അത് വിശ്വാസത്തിന്റെ പേരിലാവുന്നു എന്നുള്ളതാണ്. വിശ്വാസം അതിനൊരു മറയാണ്. അതെ, മറയാക്കുന്നു, അതിന്റെ പേരില് ഒരാളുടെ ബേസിക് റൈറ്റ് അവിടെ നിഷേധിക്കുന്നു, ഭക്ഷണ സ്വാതന്ത്ര്യം, അതാണ് വിഷയം. അപ്പോ നമുക്കത് അതൊക്കെ ശരി, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ ഈ നിയമം ഇവിടെ ഉണ്ടാകേണ്ട കാര്യമുണ്ടോന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ബീഫ് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യത്ത് അതിലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലൊരു ബീഫ് നിരോധനം, അത് ശരിയല്ല. അല്ല, പിന്നെ എനിക്ക് ഇത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് സംസാരിക്കുന്ന അല്ലല്ല, എനിക്കത് ജസ്റ്റ് കേട്ട് ഇപ്പൊ പറഞ്ഞല്ലോ, എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞെന്ന് പറയുന്നല്ലോ. എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മള് വൈകാരികമായിട്ട് അതിവൈകാരികമായിട്ട് വെറുതെ, കാരണം നമുക്കറിയാം ഒരാവശ്യമില്ലാത്ത ഒരു ബേസുമില്ലാത്ത കാര്യങ്ങളില് വെറുതെ വിശ്വാസത്തിന്റെ പേരിൽ വാദിച്ച് പൊട്ടന്മാരായിട്ട് ഇറങ്ങിപ്പോകുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെ ആവരുത്. നമ്മൾക്ക് ആരെന്ത് നിങ്ങൾ അതുപോലെ മുഴുകരുത്, ഇതുപോലെ മുഴുകണം, അതാണ് ഉദ്ദേശിച്ചത്. അല്ലല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഡി ജി മോഹൻദാസ് സാറിന്റെ ആയിട്ടുള്ള അത് കണ്ടു, പകുതി ആയതേ ഉള്ളൂ, മുഴുവനായില്ല. അപ്പം അദ്ദേഹമൊക്കെ എന്ത് എത്ര ആഗ്രഹത്തോടെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്. കാരണം നമുക്ക് പറയാനുള്ള ബേസ്, ഇപ്പൊ സാറ് പലതിനും പറയാറുണ്ട്, വളരെ ജനാധിപത്യമായിട്ടുള്ള വളരെ അക്സെപ്റ്റൻസ് ഉള്ള ഒരു മതമാണ് ഹിന്ദു മതം. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഇന്ത്യയിൽ ഇത്രയും നാനാ ജാതി മതസ്ഥര് പുരാതന കാലം മുതലേ ജീവിക്കുന്നു എന്നുള്ളത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മളെ സംബന്ധിച്ച് വേറൊരു ദൈവത്തിന് ആരെങ്കിലും വിളിക്കുന്നത് കണ്ടാലോ കേട്ടാലോ,
അല്ല ഞാൻ പറയുകയാണ് ചെയ്തത്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഒരു അമ്പലമുണ്ട്, അതിന്റെ അടുത്തൊരു മുസ്ലിം ഈ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ഞങ്ങളുടെ വിശ്വാസത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചേടത്തി അനിയത്തിയാണെന്നാണ് വിശ്വസിച്ച് അങ്ങനെയാണ് പോകുന്നത്. അത് ഹിന്ദുക്കളുടെ അക്സെപ്റ്റൻസ് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് അക്സെപ്റ്റൻസിന്റെ പാരമ്പര്യം ഉണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ട് നമ്മൾ ഇങ്ങനെ മെഴുകി നമ്മളെ തന്നെ നാണം കെടുത്താൻ ആളുകൾ നിൽക്കരുത്. എന്തായാലും വളരെ ബുദ്ധിപരമായിട്ട്, തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണെന്ന് തന്നെ പറയണം. നിങ്ങൾ അനാവശ്യമായ ധൈര്യത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെ പറയണം. സത്യവും നീതിയും നമ്മള് നമ്മുടെ മനസാക്ഷിക്ക് പറയണം, അല്ലാണ്ട് ആരെങ്കിലും ബോധിപ്പിക്കണം. ബീഫ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കഴിച്ചോട്ടെ, അതില് പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മുടെ ഈ പറയണ മഹാഭാരതത്തിലാണെങ്കിലും ഒക്കെ അവര് മൃഗബലി ചെയ്യുന്നുണ്ട്, പക്ഷെ കുട്ടിയെ ബലി കൊടുക്കുന്നുണ്ട്. രാമൻ വേട്ടയാടാൻ പോയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ജയ് ശ്രീരാമൻ. അവര് കാരണം അവര് ക്ഷത്രിയരാണ്. അവര് യാഗം നടക്കുമ്പോൾ പശുക്കുട്ടിയെ അറുത്ത് യാഗ പശുവിനെ അറക്കുക എന്ന് പറയുന്നത് അതൊരു ചടങ്ങായിരുന്നു. പക്ഷെ ഇതൊന്നും ഹരിയാന സർക്കാരിന് അറിയില്ല, അതാണ് പ്രശ്നം. അത് ഞാൻ പറയട്ടെ, അത് ഞാൻ പറഞ്ഞ സൗകര്യപൂർവ്വം കാര്യങ്ങൾ മറക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഷീൽഡ് ഉണ്ടാക്കുന്നതാണ്. ഈ ഷീൽഡിന്റെ അപ്പുറത്ത് എന്താണെന്ന് നമുക്കല്ലേ അറിയൂ. ഷീൽഡിന്റെ പുറകിലും പല കാര്യങ്ങളും ഉണ്ടാകും, പക്ഷെ നമുക്കൊരു ഷീൽഡ് വേണം. അപ്പൊ എന്തായാലും വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഷീൽഡാണ് അവർക്ക് വേണ്ടത്. നമ്മളിവിടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമാണ്. അപ്പൊ നമ്മൾ അതിനോട് മറുപടിയായിട്ട് ചില തമാശകളൊക്കെ പറയും, അതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. വീണ്ടും വരിക, നിങ്ങൾ ഒഫൻഡഡ് ആകരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഇല്ല സർ, ഞാൻ തന്ത്രപരമായിട്ട് മെഴുകിയതിന് വളരെ നന്ദി. അതെ ശരി, ഓക്കെ ഓക്കെ. അപ്പൊ അത് നമ്മുടെ അവസാനത്തെ കോളർ ആയിരുന്നു. ഇന്ന് കോള് ഇത് വെക്കാൻ ഒഴിവിട്ടില്ല, കാക്കാമാരെ കണ്ടുപിടി. ഇങ്ങനെ വേണം, വിഷയം വരുമ്പോ വിളിക്കണണ്ടല്ലേ. ഏതായാലും ഇതൊരു വലിയ അനുഭവമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഈ ഒരു യാത്രയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് ഒരു സംഭാഷണത്തിന് തയ്യാറാവുന്നത്. അപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് എനിക്കത് കാണാൻ സാധിച്ചത്. വലിയ നന്ദിയുണ്ട് ഇവിടുത്തെ ഈ ഭൂരിപക്ഷം കാഫിർ സമൂഹത്തോട്. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ എല്ലാവരും ഒന്നും അത് പറഞ്ഞു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ പറഞ്ഞ വിളിച്ച ആളുകൾ എനിക്ക് തോന്നുന്നു എത്ര എണ്ണം ഞാൻ നോക്കിയില്ല. എന്തായാലും വിളിച്ചതിൽ രണ്ട് പേരാണ് പച്ചയ്ക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളായിട്ട് വന്നത്. ബാക്കിയുള്ള എല്ലാ ആളുകളും ഇതിനെ എതിർക്കുന്നു. അതും ഒറ്റ കാക്കാൻ പോലും വന്നിട്ടില്ല, എല്ലാവരും ഇതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതിൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള ആളുകൾ, അതിനെ മനസ്സിലാക്കിയ ആളുകൾ, അതിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ, എന്തു തന്നെയായാലും അതിനോട് ഉള്ള കൃത്യമായ അഭിപ്രായം അവർക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നു. അതിനകത്തൊരു പക്ഷെ ചേർത്തുകൊണ്ടുള്ളൊരു പറച്ചിലും കാണാൻ സാധിച്ചില്ല, രണ്ടേ രണ്ട് പേര് ഒഴിച്ച്. എന്നാലും അതൊരു അവസാനം വന്ന നമ്മൾ ആ ഒരു സിസ്റ്റർ പോലും പറയുന്ന സമയത്ത് അതിനോട് യോജിപ്പില്ല, കഴിക്കാനുള്ളത് കഴിക്കാനുള്ള ആവശ്യം വേണമെന്നാണ്. പക്ഷേ അവിടെ ഒരു അപകടം ഇതാണ്, വിശ്വാസം ഇങ്ങനെയല്ല, കാഫിർ എന്ന് പറഞ്ഞാൽ അത് ഇരുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എങ്ങനെയാണോ മാറ്റുന്നത്, അതുകൊണ്ട് ആർക്കാ ഗുണം? അത് ആ സാധനം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഗുണം. നമ്മൾ ഈ കാളവണ്ടിക്ക് മറ്റേ ജെറ്റ് എൻജിൻ വെക്കുക എന്ന് പറയുന്ന പോലെ ഒരു പണി മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, അതല്ല വേണ്ടത്. തെറ്റായത് അത് തള്ളുക, അതിനെ പിന്നെ വ്യാഖ്യാനിച്ച് മാറ്റി കൊണ്ട് നടക്കുക എന്ന് പറയുന്നതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും അർത്ഥം ഒളിഞ്ഞ് ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഏതായാലും ആ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥമല്ലല്ലോ അവിടെ ഹരിയാനയിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ പച്ചയായ വേറെ ചില അർത്ഥങ്ങളാണ്, അതിൻ്റെ പേരിലാണ് ഇന്നിപ്പോൾ ആളുകൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അത് വിഷയം തന്നെയാണ്. ഇന്ത്യയിൽ ഈ ഒരു ഗോവധ നിരോധനവും അതുപോലുള്ള വിഷയങ്ങളും അതൊക്കെ ആളിക്കത്തിച്ച് പശു രാഷ്ട്രീയം ഉണ്ടാക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ബി ജെ പിയെക്കാരെക്കാൾ മുന്നേ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിജിയും ഒക്കെ അതിൻ്റെ പങ്കായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതെല്ലാം നമ്മളൊരു ഹൈൻസൈറ്റിൽ നോക്കിയിട്ട് അത് ചെയ്തത് ശരിയായില്ല തെറ്റായി എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നതിനേക്കാളും നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ വലിയ പങ്ക് ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിനുണ്ട്, ഹിന്ദുമത വിശ്വാസികൾക്കുണ്ട്. കഴിക്കാൻ ഞാൻ കഴിക്കുന്നില്ല, ഞാൻ പശുവിനെ അറക്കാറില്ല എന്ന് വെച്ച് ഞാനത് കഴിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരാളെ തല്ലിക്കൊല്ലുന്നുമില്ല എന്ന നിലയിലേക്ക് വരണം. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന സംഗതിയെ നമുക്ക് എടുത്തു വെക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഇപ്പം ഞാൻ പണ്ട് പറഞ്ഞ മാതിരി നമ്മളൊക്കെ ഈ മൃഗങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് അത് ഏത് മൃഗമാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്ക് വലിയ വിഷമം തന്നെയാണ്. പക്ഷേ നമുക്ക് കഴിക്കണമല്ലോ, ഭക്ഷണം ആയതുകൊണ്ട് അത് കഴിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളത് കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയാറുള്ള പോലെ എന്താണ് കൾച്ചേർഡ് മീറ്റ്, അത് വന്ന് നമുക്ക് ഒരു മൃഗത്തെയും കൊല്ലാതെ ഇറച്ചി
നല്ല അസൽ സാധനം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു കാലഘട്ടം, അത് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് നല്ല അസൽ കൾച്ചേർഡ് മീറ്റ് കഴിക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു വീഗനാണ് ഞാൻ, അതുവരെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ ഇന്ന് ജോയിൻ ചെയ്ത ആളുകൾക്കൊക്കെ ഒരു വലിയ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിവിടെ ചോദിച്ച പോലെയുള്ള ചോദ്യങ്ങൾ, നമ്മളിവിടെ കേട്ട പോലെയുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ, ഇതൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങളെ സ്വയം മനസ്സിലിട്ട് ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാവും. ഇന്ന് ഒരു വളരെ മികച്ച ഒരു കോള് കോയ കോളിങ്ങിൽ വന്നു. ഒരു വിശ്വാസിയായ ഒരു പയ്യൻ, അവൻ ഇസ്ലാമാബാദത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിൻ്റെ വക്കിൽ അവന് പക്ഷേ ചില സംശയങ്ങൾ, അത് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മികച്ചൊരു സംഭാഷണം, അരമണിക്കൂറോളം ഉണ്ട്. നാളെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് നല്ല ഒരു സംഭാഷണമായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ അത് കുറേ സംഗതികൾ മുന്നേ ഉള്ളതുകൊണ്ട് നമുക്കിടാൻ നേരം കിട്ടിയിട്ടില്ല. എന്തായാലും ഇത് വളരെ മികച്ച ഒരെണ്ണം ആയതുകൊണ്ട് നാളെ റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കണം. അതിലൊക്കെ സംഭവിച്ചത് ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ കേൾക്കുന്ന സംഭാഷണങ്ങളിലൂടെയുള്ള ചില ചോദ്യങ്ങൾ ഓരോ വ്യക്തിയും സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും വേണ്ട. പിന്നെ ഇവിടെ ആരും നിങ്ങളെ വന്ന് ഒരു ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയും ഇവിടെ വേണ്ട. സ്വയം ചോദിച്ചാൽ മതി ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ, അപ്പോൾ ഇതിന് ഉത്തരം തനിയെ വരും എന്ന ഒരു സംഗതിയുടെ ഒരു 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 നേർസാക്ഷ്യമായിട്ടാണ് ആ പയ്യൻ്റെ കോള് വന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കേട്ടപ്പോൾ സന്തോഷം. നമ്മളുടെ കാര്യങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്ന ആളുകൾ വിശ്വാസികളുടെ ഇടയിലുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ചില പുതിയ വീഡിയോ ഒക്കെ വന്നത് പല ആളുകൾ അയച്ചു തന്നു. ഇതിൽ ആരിഫിനെ പരാമർശിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾ അയച്ചു തന്നിരുന്നു. 13.8 എന്ന് പറയുന്ന ചാനലിൽ വന്ന ഒരു വീഡിയോ ആണ്. എന്താണ് മതവിമർശനം അതിര് കടക്കുന്നോ ഇസ്ലാം മത വിമർശനം എന്ന് പറയുന്ന ഒരു വീഡിയോ. ഞാൻ പറയുന്നു അതിന് കടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനിയും ഇത് കൂട്ടണം. ഇത് സമൂഹത്തിലെ എല്ലാ ആളുകളും വിമർശിക്കുന്ന തലത്തിലേക്ക് വരണം. ഇവിടെ ബ്ലാസ്ഫമി നിയമങ്ങൾ പോലും എടുത്ത് കളയണം. മതത്തെ അറഞ്ഞം പുറഞ്ചം വിമർശിച്ചിരിക്കണം, ഒരു സംശയമല്ല. അത് ഏത് മതമായാലും, അതിൽ ഇസ്ലാം എന്നോ ഹിന്ദു എന്നോ അങ്ങനെ ഒന്നും ഒരു വ്യത്യാസമില്ല. അവിടെ അത് വിമർശിക്കുക. അവിടെ പിന്നെ അതിര് കൊണ്ടുവന്ന് വെച്ചാൽ അങ്ങനെയാകരുത് ഇങ്ങനെയാകരുത്. ഒറ്റ കണ്ടീഷൻ നമ്മൾ പറയുന്നത് എന്താണ്, അത് വിശ്വാസത്തെ ആ ഒരു ആ ഐഡിയ എന്ന നിലയ്ക്കാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത്. അതിലെ ഈശ്വര വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകളെ അല്ലല്ലോ നമ്മളിതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. അവരെ നമ്മൾ കൊണ്ടു നടക്കുന്നതിൻ്റെ പേര് കളിയാക്കും. ഇപ്പോൾ ചാണകസംഖി എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുന്നത് പോലെ മദ്രസ പൊട്ടൻ എന്ന് നമ്മൾ വിളിച്ചെന്നിരിക്കും. അപ്പോൾ മദ്രസ പൊട്ടൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമം, കോയ എന്ന് കേൾക്കുമ്പോൾ വലിയ വിഷമം. പക്ഷേ ചാണകസംഖി എന്ന് വിളിക്കുമ്പോൾ അയ്യേ ഞാൻ ഭയങ്കര പുരോഗമനനാണ്, ഞാൻ ഭയങ്കര എന്താണ് ഒരു വാക്കുണ്ടല്ലോ, നാസ്തിക വിരുദ്ധൻ, ഓക്കെ ഞാൻ ഭയങ്കര സംഘവിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ലേബിൾ സ്വയം എടുത്ത് നെറ്റിയിൽ ഒട്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാവരിലും അത് കാണണം, അതില്ല. അപ്പോൾ അങ്ങനൊരു ഇരട്ടത്താപ്പ് ഇവിടെ കാണുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ എടുത്തു വെക്കുന്നത്. അത് വേറെ സാന്ദർഭികമായിട്ട് പറഞ്ഞു. പക്ഷേ എന്തായാലും പറഞ്ഞത് ഈ തരത്തിൽ ഉള്ള വിമർശനങ്ങൾ കൂടണം, അത് ഇനി കൂടും, അത് നമ്മൾ കൂട്ടും. അതിൽ ടാർഗറ്റ് ചെയ്യപ്പെടാൻ പല പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതൊന്നും നമ്മളിപ്പോൾ കാര്യമാക്കുന്നില്ല. നമ്മൾ ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇതൊരു നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സ്, അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിത്രം മാറും. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോവുക. നമ്മളെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകൾ ഈ തരത്തിലുള്ള ചിന്താഗതികളുള്ള ആളുകളായിട്ട് മാറുന്നൊരു കാലം, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് വന്നാൽ മാത്രമാണ് നമുക്ക് ഇതിനകത്തൊരു ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ചില ഫലങ്ങൾ നമുക്ക് ലഭിക്കുള്ളൂ. ഇപ്പോൾ അത് പ്രയറായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൊലകളൊക്കെ നിങ്ങൾക്കറിയാലോ, അതൊന്നുമല്ല നമ്മളുടെ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതൊന്ന്. രണ്ട്, ഈ വിമർശനം, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതിലൊക്കെ പറയുന്ന ആ വീഡിയോയിലും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, മുസ്ലിങ്ങൾ കേൾക്കുന്നില്ല, മുസ്ലിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര മയത്തിൽ പാട്ടുപാടി ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പാട്ടുപാടി പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ചാൽ പോലും വിശ്വാസികൾ വന്നാൽ നമുക്ക് ഇനി അല്പം ആരിഫ് ഹുസൈൻ്റെ പ്രസംഗം കേട്ട് കളയാം എന്ന് പറഞ്ഞ് ആരും വരാൻ പോകുന്നില്ല. കാരണം എന്താണ്, ഇത് ഫിത്നയാണ്, ഇത് മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന എന്താണ്, കലാനാഥൻ മാഷ് ഇവിടെ വിമർശിച്ചപ്പോൾ വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ ജബ്ബാർ മാഷ് ഒക്കെ വന്ന് അലി മാഷൊക്കെ വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അലി മാഷോടും ജബ്ബാർ മാഷോടൊക്കെ പറഞ്ഞു നിങ്ങൾ കലാനാഥൻ മാഷെ കണ്ടുപിടിക്കും അതേപോലെ വിമർശിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ വേറെ കുറേ ആളുകളൊക്കെ വന്നു. അവർ വന്നപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളെന്താണ് ഇങ്ങനെ, നിങ്ങൾ ജബ്ബാർ മാഷെ കണ്ടുപിടിക്കുക അതേപോലെ വിമർശിക്കുക എന്നായി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വേറെ കുറച്ച് ജാമിദ ടീച്ചറെ പോലെയൊക്കെയുള്ള ആളുകൾ വന്നപ്പോൾ അവരോട് എന്താ പറഞ്ഞത്, നിങ്ങൾ കണ്ടില്ല ആരിഫൊക്കെ വിമർശിക്കണ കണ്ടില്ല അതേപോലെ വിമർശിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് ഗിയർ മാറ്റി ഇതുപോലെ വിമർശിക്കാൻ തുടങ്ങി. ഇപ്പം എന്നോട് പറയുന്നത്
ആ നിങ്ങൾ ജബ്ബാർ മാഷ് വിമർശിക്കുന്ന പോലെ, കലാനാഥൻ മാഷ് വിമർശിക്കുന്ന പോലെ വിമർശിക്കും. അപ്പോൾ ഇത് ഓരോ കാലഘട്ടത്തിലും വിമർശനം എന്നും എതിർപ്പ് തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. അത് ഇന്നും അങ്ങനെ തന്നെയായിരിക്കും, അത് ഇനി അങ്ങനെയായിരിക്കും. അപ്പോൾ ഇവരുടെ പ്രശ്നം വിമർശനമാണ്. അപ്പോൾ ഇതിൽ ഈ അതിർ എന്ന് പറയുന്നൊരു വിഷയം, അത് ആർക്കാണ് അതിർ? വിശ്വാസികൾക്ക് അതിർ അതിരല്ല, അവർക്ക് വിമർശനം തന്നെ അതിരാണ്. പിന്നെയാണോ വിമർശനത്തിൽ അതിർ എന്ന് ചോദിക്കുന്ന ഒരു പൊട്ട ചോദ്യം വരുന്നത്? അതൊരു അസംബന്ധമാണ്, അത്രയേ നമുക്ക് പറയാനുള്ളൂ. ഇനി ഇത് പിന്നെ എങ്ങനെയാണ് വിശ്വാസികളൊക്കെ എത്തുക? അത് മറ്റ് ആളുകൾ, അത് ഈ വിശ്വാസികൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവർക്ക് ചുറ്റുമുള്ള ആളുകൾ, അവരിലൂടെയാണ് ഇത് വിശ്വാസികളിലേക്ക് എത്തുക. അങ്ങനെ ഒരു സോഷ്യൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കാക്കമാർ പഠിക്കും, കേൾക്കും, അവർ നേരിട്ട് വന്ന് കാണാൻ തയ്യാറാവും. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രവർത്തനം ഈ തരത്തിൽ നമ്മൾ ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. തുടർന്ന് നമുക്ക് മറ്റ് വിഷയങ്ങളുമായിട്ട് നാളെയൊക്കെ നമുക്ക് കാണാം. പിന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മളുടെ ഇസ്രായേലിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, ഹമാസ് ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അതുവരേക്കും നമുക്ക് വീണ്ടും കാണാം. അത് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.